ഇന്ന് നമ്മൾ ദിവസനത്തിലായിരിക്കുമ്പോൾ സ്വർഗം നമ്മളോട് ചില കാര്യങ്ങൾ, ഒരു ഇമ്പാർട്ടേഷന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സഭയിൽ, ഈ ആലയത്തിനകത്ത് ഒരു അന്തരീക്ഷത്തിലോട്ടും അതുപോലെ തന്നെ വിശ്വസിക്കുന്ന ചിലരിലോട്ടും ഞാൻ ഇന്ന് പറയുന്ന വചനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ചില ബ്ലെസ്സിങ്ങുകൾ, ചില അനോയിൻറ്റിങ്ങുകൾ, ചില സ്പെഷ്യൽ അഭിഷേകം അനോയിൻറ്റിങ്ങുകൾ വന്ന് വീഴാനിടയാകും. ചില പുതപ്പ് പോലെ നമ്മുടെ മേൽ ചിലത് വന്ന് വീഴും. പ്രൈസ് ദ ലോർഡ്. എപ്പോഴും അത് നമ്മളെ തിരിച്ചറിയും. നിങ്ങളുടെ ശരീരത്തിലൊരു കോരിത്തെരുപ്പായിട്ടും ചിലപ്പോൾ ഒരു ചെറിയ ചൂട് പോലെയും ചിലപ്പോൾ ചില വലിയ കനമേറിയ അനുഭവത്തിൽ വിടാം. അത് എപ്പോഴും എങ്ങനെയാണത് അനുഭവിക്കുന്നത്, റിസീവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയം വിശ്വസിക്കുക എന്നുള്ളതാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നതാണ്. വിശ്വാസമില്ലാത്തവന് ഒന്നും പ്രാപിക്കാൻ ഒരിക്കലും സാധിക്കാത്ത ഒരു സംഭവമാണ് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നതെല്ലാം. ഇതിലെഴുതിയിരിക്കുന്ന സകലതും പ്രാപിക്കാൻ പറ്റുന്ന ഒറ്റ ആയുധമാണ് വിശ്വാസം. ഒരിക്കലും അവിശ്വാസമുള്ള ഹൃദയം എന്ന് പറയുന്നത് ശാപമെന്നാണ് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ. നിങ്ങൾ അവിശ്വസിക്കരുത്. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനിടയാകും. ഹാലലൂയ. എപ്പോഴും നമുക്ക് അവിശ്വാസം ഉണ്ടാകാൻ കാരണം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു പരിതാപകരമായ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര അവിശ്വാസം ഉണ്ടാകും. ഞാൻ ഒന്നിനും കൊള്ളരുതാത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ ശപിക്കപ്പെട്ട വ്യക്തിയാണ്, അങ്ങനെ പല ചിന്തകളാണ് പലപ്പോഴും. അതാണ് ഇന്നലെ നമ്മൾ ആ ക്ലാസ് എടുത്തായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഹൃദയമാണെന്ന് ഞാൻ ഇന്നലത്തെ ദിവസം നമ്മളത് സംസാരിച്ചായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് പിശാചിട്ടിരിക്കുന്ന ഒരുപാട്, മൈൻഡിനകത്ത് മനസ്സിനകത്ത് പിശാചിട്ടിരിക്കുന്ന ഒരുപാട് ചിന്തകളും സങ്കല്പങ്ങളുടെ കോട്ടകൾ, വിചാരങ്ങൾ, ഉയർച്ചകൾ, ഈ മൂന്ന് കാര്യങ്ങളെയും ഒന്ന് ഇടിച്ചു കളയണം, രണ്ടെന്ത് ചെയ്യണം, പിടിച്ചടക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം അവളെ വചനം പഠിപ്പിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു. ഒന്ന്, ബോക്സിങ് ചെയ്യണം. എല്ലാവരും പറഞ്ഞു ബോക്സിങ് ചെയ്യണം. എന്തിനോട് ബോക്സ് ചെയ്യണം? സങ്കല്പങ്ങളോട്. എല്ലാവരും പറഞ്ഞോട്ടെ, സങ്കല്പങ്ങളോടും വിചാരങ്ങളോടും നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ ഇടിച്ചാട്ടെ, ബോക്സ് ചെയ്യണം. ഹല്ലേലൂയ. അതിനെ ഇടിച്ച് കളയാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ് വരത്തില്ല. അതായത് നമ്മുടെ മനസ്സിൻ്റെ സ്റ്റാൻഡേർഡ്, നമ്മുടെ ഹൃദയത്തിലെ, നമ്മുടെ നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യം, വിദ്യാഭ്യാസം, സമൂഹം, കുടുംബം, ഇതിൽ നിന്നെല്ലാം ലഭിച്ചിരിക്കുന്ന കുറേ അറിവുകൾ നമ്മുടെ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വിരോധമാണ്. അത് ഇടിയാതെ നിങ്ങളോട് ദൈവം പറഞ്ഞ ഒരു വാഗ്ദത്വം നിങ്ങളുടെ ലൈഫിൽ, ശരീരത്തിൽ വെളിപ്പെടുകയില്ല. ഹല്ലേലൂയ. രണ്ട്, അവിചാരം ഉയർച്ചകൾ. അതായത് ദൈവം പറഞ്ഞിരിക്കുന്ന തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കേണ്ടതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജഡത്തിൽ പ്രതികരിക്കും. ജഡത്തിൽ സാഹചര്യങ്ങളോട് പ്രതികരിക്കാൻ എഴുന്നേക്കുമ്പോൾ അതാണ് ഉയർച്ച. ആ ഉയർച്ചകളെ നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ചടക്കണം. ഇത് ചെയ്യാതെ ഒരിക്കലും ഒരു വ്യക്തിയും വാഗ്ദത്തവും അനുഗ്രഹവും പ്രാപിക്കുകയില്ലെന്നുള്ളതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഇന്ന് നമ്മൾ ഒരു ഗ്ലോറി റിലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. മഹത്വം, ഒരു വലിയ ദൈവത്തിൻ്റെ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ സാന്നിധ്യത്തിനേക്കാളും വലുതാണ് പ്രൈസ് ദ ലോർഡ്. എന്ത്? മഹത്വം. ഹല്ലേലൂയ. സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ, ഇപ്പോൾ അരുണിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറയും, നമ്മളൊരു പിന്നെ പ്രസംഗവേദിയിൽ ഇരിക്കുമ്പോൾ പിന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടി, ഉദ്ഘാടനം ചെയ്യാനോ അല്ല വെൽക്കം ചെയ്യാൻ വേണ്ടിയൊക്കെ ഉള്ള ആൾക്കാർ പറയുന്നൊരു കാര്യമാണ് ഇന്ന് സാറിൻ്റെ, ഈ എം പി സാറിൻ്റെ അല്ലെങ്കിൽ എം എൽ എ സാറിൻ്റെ അല്ലെങ്കിൽ DGP സാന്നിധ്യം, അത് സന്തോഷം തരുന്നതാണെന്നൊക്കെ പറയും. അപ്പോൾ ഈ സാന്നിധ്യത്തിനകത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ, ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ കൂടെ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്ന നിലവാരങ്ങളിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം. അപ്പോൾ മോശ ഒരിക്കൽ ദൈവത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും. മോശ ചോദിച്ചത് അതാണ്, എനിക്ക് ഈ ജനങ്ങളുടെ സാന്നിധ്യം ഒന്നും വേണ്ട, ഈ ആൾക്കാരുടെ സാന്നിധ്യം, 30 ലക്ഷം ജനത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട്, പക്ഷേ ഈ 30 ലക്ഷം പേര് എൻ്റെ കൂടെ വന്നത് കൊണ്ട് ചെങ്കടൽ വഴി മാറുകയില്ല. 30 ലക്ഷം ജനം എൻ്റെ കൂടെ ഉണ്ട്, പക്ഷേ മാറ മധുരമാകത്തില്ല. 30 ലക്ഷം പേരുണ്ട്, യെരിഹോം വീഴത്തില്ല. 30 ലക്ഷം പേരുണ്ട്, ജോർദാൻ വഴിമാറിയില്ല.
പക്ഷേ ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഇന്ന് പകലുണ്ടെങ്കിൽ 30 ലക്ഷം പേർക്ക് സാധിക്കാത്തത് അത് തിരിച്ചറിയുന്നവർക്കാണ്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇതിനകത്ത് വർഷങ്ങളായി ബിലീവറായി വിശ്വാസികളായി ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, വചനം കേൾക്കുമ്പോൾ ചെറിയ ചില സ്പാർക്കുകൾ നിങ്ങളുടെ അകത്ത് വീഴാൻ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവവചന അകത്ത് ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, നിങ്ങൾ വചനം അല്പമെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ പറയുന്ന ചില സ്പാർക്കുകൾ, ചില കാര്യങ്ങൾ, ടിപ്പുകളാണ്. പ്രൈസ് ഹലോ. 30 ലക്ഷം ജനം കൂടെ ഉണ്ടെങ്കിലും നടക്കാൻ, ഒരിക്കലും ഒരു കാര്യവും നടക്കത്തില്ലെന്നൊരു വെളിപ്പാട് ആർക്കുണ്ടായിരുന്നു? മോശയ്ക്കുണ്ടായിരുന്നു. ആ വെളിപ്പാട് നിനക്കുണ്ടാകേണ്ടത് ഇന്ന് പകലും. നിനക്കുണ്ടാകേണ്ട ഒരു വെളിപ്പാട്. മോശ പറഞ്ഞു, എനിക്ക് നല്ല ബലമാണ്, ഒറ്റയടിക്ക്. മോശ സാധാരണക്കാരനല്ല. പ്രൈസ് ഹലോ. മോശ രാജകൊട്ടാരത്തിൽ വളർന്നവനാണ്, രാജകുമാരിയാണ് വളർത്തിയത്. പ്രൈസ് ഹലോ. പാലും തേനും എല്ലാം കുടിച്ച് വളർന്നതാണ്, സകല അഭ്യാസവും പഠിച്ചവനാണ്, അവിടുത്തെ PhD എടുത്തവനാണ്. അവിടുത്തെ ഗ്രന്ഥശാലയിൽ ഇനി മോശ വായിക്കാത്ത പുസ്തകങ്ങളൊന്നുമില്ല. സകല അറിവും ഉള്ളവനാണ്. മാത്രമല്ല, ദേഹബലം ഭയങ്കരമാണ്. ഒറ്റയടിക്ക് ഒരു തന്നെ കൊന്നു കളഞ്ഞു, കുഴിച്ചും മൂടി. അത് ഒരു ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമില്ല, അത്രയ്ക്ക് ദേഹബലമുള്ളവനാണ്. പക്ഷെ ആ മനുഷ്യൻ പറയുകയാണ്, എന്നെക്കൊണ്ട് ഈ ജനത്തെ മുന്നോട്ട് നടത്താൻ എൻ്റെ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ അറിവ് കൊണ്ടോ ഒന്നും നടക്കത്തില്ല, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഇന്ന് പകല് നിങ്ങളത് വിശ്വസിച്ചെന്ന് പ്രാർത്ഥിച്ച് നിങ്ങളൊന്ന് പറഞ്ഞ, എനിക്ക് അത് താഴ്മയാണ്, നിന്നെ തന്നെത്താൻ ഒന്ന് താഴ്ത്തി കൊടുക്കണം. എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, എൻ്റെ ബുദ്ധി കൊണ്ടോ അറിവ് കൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടോ എൻ്റെ പാരമ്പര്യം കൊണ്ടോ എൻ്റെ കുടുംബ മഹിമ കൊണ്ടോ ഒന്നും എനിക്ക് ഒരു ഇഞ്ച് പോലും എൻ്റെ വിഷയത്തിന് മറുപടി, എന്റെ മുമ്പിലുള്ള യെരിഹോമിനെ തകർക്കാൻ, എന്റെ മുമ്പിലുള്ള എന്റെ മുമ്പിലുള്ള ചെങ്കടലിനെ മാറ്റാൻ, എന്റെ ഫിസിക്കൽ പ്രോബ്ലം, എന്റെ ശാപത്തെ മാറ്റുവാൻ, എന്റെ വാഗ്ദത്തങ്ങളെ പഠിക്കുവാൻ എന്റെ ശക്തി കൊണ്ട് എനിക്ക് സാധിക്കത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയാ ജീസസ്, ഹല്ലേലൂയാ. ദൈവ സാന്നിധ്യം എങ്ങനെ അനുഭവിക്കാൻ പറ്റും? മിണ്ടാതിരുന്നാൽ പറ്റുമോ? സഭയ്ക്കകത്തോ ആലയത്തിലോ അകത്ത് വന്നിട്ട് രണ്ട് കൈയും കൂടെ കെട്ടി ഒരു സൈഡിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർ ദൈവ സാന്നിധ്യം ഇറങ്ങാൻ നീ വലിയ സംഭവമല്ലല്ലോ. ദൈവ സാന്നിധ്യം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിന്റെ വായു തുറക്കണം. ദൈവ സാന്നിധ്യം ഇറങ്ങണമെങ്കിൽ നിന്റെ കരങ്ങൾ അടിക്കണം. ദൈവ സാന്നിധ്യം വെളിപ്പെടണം, നീ ആരാധനയ്ക്ക് വരണം. ദൈവ സാന്നിധ്യം നിന്റെ മേലും നിന്റെ കുടുംബത്തിന് മേലും വീഴണമെങ്കിൽ നീ ദൈവത്തിന്റെ വചനം അനുസരിക്കണം. നീ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരണമെങ്കിൽ നീ ദൈവത്തിന്റെ കൂടെ നടക്കണം. നീ ദൈവസന്നിധിയിൽ ഇരിക്കണം. ദൈവസാന്നിധ്യത്തിനകത്ത് നീ ഇരിക്കാനും ദൈവത്തെ അന്വേഷിച്ച് നടക്കാനും ദൈവത്തിനെ ആരാധിക്കാനും നിന്റെ വായുകളെ തുറന്ന് സ്തുതിക്കാനും നീ നന്ദിയുള്ളവനായി ഇരുന്നാൽ മാത്രമേ ഈ ദൈവ സാന്നിധ്യം നീ വിളിക്കുമ്പോൾ നിന്റെ അടുത്ത് വരണമെങ്കിൽ നീയും ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാകണം. ഈ ബന്ധത്തിനകത്താണ് സാന്നിധ്യം വെളിപ്പെടുന്നത്. വിട്ടുപിരിയാത്ത ദൈവ സാന്നിധ്യം. 91 സങ്കീർത്തനത്തിൽ 14 വാക്യമാണെന്ന് തോന്നുന്ന അസാധാരണമായ ഒരു ഒരു വാക്യം അതിനകത്തുണ്ട്. എന്നെ വിട്ടുപിരിയാത്ത, എല്ലാരും ഒന്ന് പറഞ്ഞാട്ടെ, ഇവൻ എന്നോട്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അപ്പൊ വിടുതൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം? അടുത്തിരിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ അങ്ങ് ടീച്ച് ചെയ്യ്, പറഞ്ഞോട്, വിടുതൽ വേണമെങ്കിൽ ദൈവത്തിനോട് പറ്റിയിരിക്കണമെന്ന് പറ. ദൈവത്തിനോട് പറ്റിയിരുന്നാൽ എന്ത് സംഭവിക്കും? അപ്പൊ വിടുതലില്ലാത്തതിനെ നാട്ടുകാരെയും ഭാഷന്മാരെയും സഭയും കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ്? ആരോട് പറ്റിയിരിക്കണം? പാഷയോട് പറ്റിയിരിക്കാനാ? ഏ, സഭയിൽ വന്ന് കസേരയോട് പറ്റിയിരിക്കാനാ? കുറച്ച് പശയും കൂടെ വാങ്ങിച്ചൊട്ടിച്ച് ഈ കസേര എഴുന്നേക്കുമ്പോൾ തന്നെ നമ്മളവിടെ പറ്റിന, അങ്ങനെ വല്ല വിടുതൽ നടക്കുമോ? പിന്നെ എങ്ങനെ പറ്റിയിരിക്കും? ആരോട് പറ്റിയിരിക്കണം? ദൈവത്തോട് പറ്റിയിരുന്നാൽ ഇന്ന് പകൽ ഏത് വിടുതലില്ലാത്ത വിഷയത്തിനും നിന്റെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കണമെങ്കിൽ നീ കസേരയോടല്ല, മനുഷ്യരോടല്ല, നീ ദൈവത്തോട് പറ്റിയിരിക്കണം. ഈ 91 സങ്കീർത്തനം ഭയങ്കര അസാധാരണമാണ്. ബൈബിൾ മുഴുവൻ അതിനകത്തുണ്ട്.
ഹല്ലേലൂയ. ഒറ്റ വാക്യത്തിലകത്ത് സകലതും അത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. നീ ദൈവത്തോട് പറ്റി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വിടുതലിനെ കുറിച്ചൊന്നും ഒന്ന് ചിന്തിക്കേണ്ട കാര്യം, വിടുതൽ താനേ വരും. നന്മയും കരുണയും ആയുഷ്കാലം നീ പിന്തുടരുമെന്ന് എഴുതിയിട്ടില്ല, നിന്നെ പിന്തുടരും. നന്മയും കരുണയും, നീ രാവിലെ എഴുന്നേറ്റ് ഇവിടെ നന്മയുണ്ടെന്ന് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, നിന്നെ തേടി വരുന്നതാണ് ഈ ബൈബിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ്. നീ ഒന്നും തേടി പോകണ്ട, നിന്നെ തേടി വരുന്നൊരു സീസൺ ദാ വിളിപ്പെടുകയാണ്. ഹല്ലേലൂയാ ജീസസ് നൈ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അപ്പൊ ദൈവത്തിന്റെ അഭിഷിക്തനായ മോശ പറഞ്ഞു, എനിക്ക് 30,00,000 ജനത്തെ തന്നതിന് നന്ദി, പക്ഷെ ജനത്തെ കൊണ്ടുനടക്കാൻ വലിയ പാടാ. ഇവരുടെ പെറുപെറുപ്പും കല്ലറിയും കാരണം യൗവന്മാരാരും എൻ്റെ കൂടെ വന്നിട്ട് 5 വയസ്സിലെ പ്രയോജനമില്ല. അതുകൊണ്ട് എൻ്റെ ദൈവമേ, നീ എൻ്റെ കൂടെ വരണമേ. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് കോരകപുത്രന്മാരുടെയോ അഹരോന്റെയോ മിര്യാമിൻ്റെ കൂടെ പറ്റിയിരുന്നാൽ എനിക്ക് വിടുതലില്ല. എനിക്ക് വിടുതലുള്ളത് ദൈവസാന്നിധ്യത്തിനകത്തിരിക്കുമ്പോഴാ. അതുകൊണ്ട് എൻ്റെ മുമ്പിലുള്ളതെല്ലാം മാറണമെങ്കിൽ എൻ്റെ കൂടെ ദൈവസാന്നിധ്യം വേണം. അതുകൊണ്ട് ഞാൻ ദൈവസാന്നിധ്യത്തിനകത്തിരിക്കാൻ പോവുക. എനിക്കത് ഉണ്ടെങ്കിലേ ജനത്തെ നടത്താൻ പറ്റത്തുള്ളൂ. ദൈവം പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നീ ചോദിച്ചത് കൊണ്ട് എൻ്റെ കൃപയും നിന്റെ കൂടെ ഇരിക്കും. ഈ മണ്ടന്മാരാരും ദൈവസാന്നിധ്യം ചോദിക്കത്തില്ല. നമ്മൾ ചോദിക്കുന്ന എന്താണെന്നറിയാമോ? ചൊറി മാറാനും തലവേദന മാറാനും ഹാർട്ട് അറ്റാക്ക് മാറാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് ചോദിക്ക. പൈസ കിട്ടാനും, എനിക്ക് അത് വേണം ഇത് വേണം, എനിക്ക് ഇത്ര സെൻറ് സ്ഥലം വേണം, വീട് വേണം, കാറ് വേണം, ഈ വിസ വേണം, ഇതൊക്കെ അല്ലാതെ ഇന്ന് ആരെങ്കിലും എനിക്ക് ദൈവസാന്നിധ്യം വേണമെന്ന് ചോദിക്കൂ? കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് മതി, എനിക്ക് അങ്ങയുടെ കൃപ. അപ്പം ദൈവം പറയും, എൻ്റെ കൃപ നിൻ്റെ കൂടെ ഇരിക്കും. എൻ്റെ സാന്നിധ്യം നീ ചോദിച്ചത് കൊണ്ട് എൻ്റെ കൃപ മാത്രമല്ല നിൻ്റെ കൂടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ പറയുന്ന വാക്ക് പോലെ എല്ലാം നടക്കും എന്ന് എത്ര പേർക്ക് അത് വേണം. ദൈവസാന്നിധ്യം നിന്റെ മേൽ നീ ചോദിച്ചാൽ, രണ്ടാമത് ദൈവത്തിന്റെ കൃപ നിന്റെ കൂടെ ഇരിക്കും. നീ പോകുന്നിടത്തൊക്കെ എന്റെ കൃപ കൂടെ ഇരിക്കും. മാത്രമല്ല, നീ പറയുന്നതെല്ലാം നടക്കും. നിന്റെ വായി തുറന്ന് നീ എന്ത് പറഞ്ഞാലും അത് സംഭവിക്കും. ഞാൻ നിന്റെ മുമ്പാകെ നടക്കും, ഞാൻ നിന്നെ കൈപിടിച്ച് നടത്തും. അപ്പൊ അപ്പോഴേ പെട്ടെന്ന് മോശയ്ക്ക് അടുത്ത വെളിപാട് കിട്ടി. സാന്നിധ്യം ചോദിച്ചാൽ ഇത്ര സംഭവമാണെങ്കിൽ, സാന്നിധ്യം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദൈവത്തിന് അങ്ങ് സന്തോഷം സഹിക്കാൻ പറ്റും. എൻ്റെ കൃപ കൂടെ ഇരിക്കും, നീ പറയുന്നതൊക്കെ നടക്കും, നീ വായ് തുറന്ന് എന്ത് പറഞ്ഞാലും അത് കൽപ്പിച്ചാൽ സംഭവിക്കും. അങ്ങോട്ട് അനുഗ്രഹം, അങ്ങ് സന്തോഷം സഹിക്കാൻ പറ്റുക ദൈവത്തിന്. കാരണം എൻ്റെ സാന്നിധ്യം ഒരുമാതിരിപ്പെട്ട ലക്ഷങ്ങളെ ഞാൻ വിളിച്ചു. ഈ 30,00,000 പേരെ ഞാൻ മടിമ തുകത്തി കിടന്നവന്മാരെല്ലാം വിളിച്ച് മരുഭൂമി കൊണ്ടുവന്ന്, ഇന്നുവരെ ആരും കഴിക്കാത്ത രീതിയിലുള്ള ഫുഡും കൊടുത്ത്, വസ്ത്രവും കൊടുത്ത്, അവരുടെ കാലിലെ ചെരുപ്പ് ഒന്നും തേഞ്ഞും പോയില്ല, അവരുടെ ദേഹബലം ക്ഷയിച്ചില്ല, കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞില്ല, അവരുടെ പിന്നെ മാംസം ചോദിച്ചപ്പോൾ കാട പക്ഷേ 1,000 കോഴിക്ക് ഒരു പിന്നെ കാട, 1,000 കോഴിക്ക് ഒരു കാട, അതാണ് കണക്ക്. എന്നുവെച്ചാൽ അത്രയ്ക്ക് ഔഷധ ഗുണമുള്ള ഏറ്റവും മേത്തരമായ പ്രോട്ടീൻ അടങ്ങിയ കാടക്കോഴിയെ കൊടുത്തു, കാട മുട്ടയും കൊടുത്തു, സകലതും കൊടുത്തിട്ടും ഈ ജനം വാ തുറന്നാൽ നന്ദിയില്ലാത്ത പരിപാടിയെ നടക്കുള്ളൂ. ഈ ജനം വാ തുറന്നാൽ ഇന്ന് വരെ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ പോരണ്ടെന്ന് ഈ ജനത്തിന് പേടിയാ. ദൈവസാന്നിധ്യം ഇവൻ്റെ കൂടെ ഇരുന്നാൽ ഇവൻ്റെ കൂടാരത്തിനകത്ത് ഇവൻ ചെയ്യുന്ന പാപത്തിൻ്റെ പ്രവൃത്തികൾ ഇവന് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവൻ ദൈവസാന്നിധ്യം മോശയുടെ കൂടെ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് ദൈവസാന്നിധ്യം വേണ്ട, ഞങ്ങൾക്ക് കാട മതി, ഞങ്ങൾക്ക് കാടയും മതി, ഞങ്ങൾക്ക് ഈ അപ്പം മതി, ഞങ്ങൾക്ക് മഞ്ഞ മതി, ഞങ്ങൾക്ക് ദൈവസാന്നിധ്യവും ദൈവത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ ഗ്ലോറിയും ദൈവത്തിൻ്റെ കൃപാവരും ഒക്കെ മോശയ്ക്കിരിക്കട്ടെ. മണ്ടന്മാരല്ലേ? അതുകൊണ്ടാ 80 വയസ്സ് തീരുന്നതിന് മുമ്പ് എല്ലാം അവന് മരുഭൂമിയിൽ ഒടുങ്ങിപ്പോയി. ഹല്ലേലൂയ. പക്ഷെ സാന്നിധ്യത്തിനകത്തിരുന്നവന്മാരെല്ലാം 120 വയസ്സ് വരെ കയറി. ഓ ഹല്ലേലൂയ. സാന്നിധ്യം ആഗ്രഹിച്ചവനൊക്കെ 120 കയറി. അവന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞില്ല, അവന്റെ ദേഹബലം ക്ഷയിച്ചില്ല. ബുദ്ധിയുള്ളവൻ ചോദിക്കും, ദൈവ സാന്നിധ്യം. ദൈവസാന്നിധ്യം ചോദിച്ച മോശയ്ക്ക് മനസ്സിലായി, സന്തോഷം സഹിക്കാൻ വയ്യാത്ത ദൈവം കുറെ അനുഗ്രഹിച്ചു. അങ്ങനെയാണ് കർത്താവിനോട് അടുത്ത ചോദ്യം ദൈവം പിന്നെ മോശ ചോദിച്ചു, എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം. ഹല്ലേലൂയ.
വേറെ ലെവലാ. ഈ പഴയ നിയമത്തിലുള്ള ഒരു മോശയ്ക്ക് ഇത്രയും ബുദ്ധിയും ബോധവും വെളിപ്പാടും ഒറ്റ എണ്ണത്തിനില്ല. വേറെ പുതിയ നിയമത്തിനകത്ത് പോലും വന്നിട്ട് വരുത്തണമില്ല ഈ സംഭവം. ഹാലലൂയ. പക്ഷെ മോശ പറയുകയാണ്, ദൈവ സാന്നിധ്യം എനിക്ക് പോരാ, എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം. ഹാലലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ മഹത്വം കാണണം എന്ന് പറഞ്ഞപ്പോ ദൈവം പറഞ്ഞു, അല്പ കഷ്ടമുള്ള കാര്യമാണ്, എൻ്റെ സാന്നിധ്യം കുഴപ്പമില്ല, പക്ഷെ മഹത്വം കാണുക എന്ന് പറഞ്ഞാൽ ഒരല്പം കഷ്ടമാണ്. ഹാലലൂയ. അതിന് നീ ഒരു കാര്യം ചെയ്യണം, ഈ പാറയുടെ പിളർപ്പിലൊന്നിരിക്കണം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കീഴിൽ നീ ഇന്ന് ഇരിക്കണം. ക്രിസ്തുവാകുന്ന പാറയുടെ മുമ്പിൽ നിന്നെ തന്നെത്താൻ താഴ്ത്തി, പ്രൈസ് ദി ലോർഡ്, ആ കർത്താവിൻ്റെ അണ്ടറിൽ ഒന്ന് ഇരിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഈ 2024 ദൈവത്തിൻ്റെ മഹത്വം നീ കാണാൻ പോവുക. ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, സാന്നിധ്യം, പ്രസൻസ് എന്ന് പറയുന്നത്, പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ പലതും പറഞ്ഞാലേ നടക്കത്തുള്ളൂ. പക്ഷെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങിയാൽ ഒരു പ്രത്യേകത, നമ്മളൊന്നും പറയണ്ട. ഇപ്പൊ സാന്നിധ്യം വേണോ മഹത്വം വേണോ? സാന്നിധ്യം നിന്റെ കൂടെ വന്നാൽ നീ പലതും ചെങ്കടലെ വഴിമാറ്, യോർദാൻ വഴിമാറ്, പലതും പറയണം, ചെയ്യണം, പ്രവർത്തിക്കണം, പ്രസംഗിക്കണം, ശുശ്രൂഷിക്കണം, എല്ലാം ചെയ്യണം, കൈവയ്ക്കണം, എല്ലാം. പക്ഷേ അതാണ് പ്രസൻസും പിന്നെ മഹത്വം തമ്മിലുള്ള വ്യത്യാസം. ഈ മഹത്വം എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യൻ അവിടെ സ്ഥാനമില്ല, ശുശ്രൂഷകൻ അവിടെ സ്ഥാനമില്ല, പിന്നെ ദൈവം നേരിട്ടിറങ്ങും. പിന്നെ നിന്റെ ജീവിതത്തിനകത്ത് നീ നോക്കി നിൽക്കേ, നിന്റെ മുമ്പിലുള്ള വാതിലുകളെല്ലാം സ്വതവേ തുറക്കും. ദൈവത്തിന്റെ മഹത്വം പത്രോസിന്റെ കാരാഗ്രഹത്തിൽ ഇറങ്ങിയപ്പോൾ കാരാഗ്രഹവാതിലുകൾ സ്വതവേ തുറന്നു. ഹല്ലേലൂയ. മഹത്വം ഇറങ്ങിയപ്പോ എന്ത് സംഭവിച്ചു? പത്രോസ് കിടന്നു ഉറങ്ങി. ഗ്ലോറിക്കകത്ത് കയറിയ പത്രോസിന് ഉറക്കം. ഏത് സാഹചര്യത്തിൽ ഉറങ്ങിയത്? പൗലോസും പത്രോസും ഒക്കെ വളരെ പീസ്ഫുള്ളായിട്ട് സന്തോഷിപ്പിനെന്ന് പറയാൻ കാരണം, അവരെല്ലാം ഈ ഗ്ലോറിക്കകത്ത് കയറി, മഹത്വത്തിനകത്ത് കയറിയപ്പോൾ കാരാഗ്രഹം ഒരു വിഷയമല്ല, പ്രതികൂലം ഒരു വിഷയമല്ല, പ്രശ്നങ്ങൾ ഒരു വിഷയമല്ല, സാമ്പത്തിക പ്രതികൂലങ്ങൾ ഒരു വിഷയമല്ല, ഓ ഹല്ലേലൂയ സ്തോത്രം, ശത്രുക്കൾ ഒരു വിഷയമല്ല. പ്രതികൂലങ്ങളുടെ നടുവിൽ കൊല്ലാൻ ആൾക്കാർ കാത്തു നിൽക്കുമ്പോൾ പത്രോസ് കിടന്ന് ഉറങ്ങുകയാണ്. ഈ സാന്നിധ്യത്തിനകത്തും അല്ലാതെ വിശ്വാസത്തിൽ, അതായത് വിശ്വാസം, ഒരു സാധാരണ വിശ്വാസിയാണെങ്കിൽ, പത്രോസ് ഒരു സാധാരണ വിശ്വാസിയായി 3.5 വർഷം നടന്നപ്പോൾ പിടിക്കാൻ, യേശു ക്രിസ്തുവിനെ പിടിക്കാൻ ആൾ വന്നപ്പോൾ തന്നെ നഗ്നനായി ഓടിക്കളഞ്ഞു, തുണിയില്ലാതെയാണ് ഓടിയത്. ഹല്ലേലൂയ. ഭയങ്കര സംശയം, ദൈവത്തെ വിട്ടുമാറുക. ഒരു കൊച്ചു പെൺകുട്ടി വന്ന് ചോദിച്ചപ്പോൾ തന്നെ ദൈവത്തെ തള്ളി പറഞ്ഞു. പക്ഷേ ഗ്ലോറിക്കകത്ത് കയറിയപ്പോൾ നാളെ തലവെട്ടുമെന്ന് പറഞ്ഞപ്പോഴും നോ പ്രോബ്ലം, കൂർക്കം വലിച്ചു കിടന്നുറങ്ങുക. ഇതാണ് ഗ്ലോറിക്കകത്ത് കയറിയ നീ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്. ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ ഇറങ്ങിയാൽ നിന്റെ മുമ്പിൽ എത്ര വലിയ പ്രതികൂലവും തീയും വന്നാലും നീ അതിനെ കൈകാര്യം ചെയ്യുന്നത് പരിഭ്രമിക്കത്തില്ല, പേടിക്കത്തില്ല, ടെൻഷൻ അടിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നീ പിറുപിറക്കത്തില്ല, നീ സ്വയം ശപിക്കത്തില്ല, നീ പീസ്ഫുൾ ആയിരിക്കും, നീ ഉറങ്ങും. നാളെ രാവിലെ 50 ലക്ഷം കൊടുക്കണം, ഒന്നും കയ്യിലില്ല, നീ കിടന്ന് ഗ്ലോറിക്കകത്ത് കയറിയവൻ കിടന്നുറങ്ങും. പണ്ട് തങ്ക ബ്രദർ പറഞ്ഞൊരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്, ഇന്ന് രാത്രി പിറ്റന്ന് രാവിലെ എത്രയോ 1,00,000 രൂപ കൊടുക്കണം. അദ്ദേഹം രാത്രി സ്തുതിച്ച് നല്ല സന്തോഷത്തിന്റെ പാട്ടുകളൊക്കെ പാടി അദ്ദേഹം കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ സ്വർഗം തുറന്ന് വീടിന്റെ വാതിൽ കലങ്ങാനും എന്തോ ഫണ്ട് കൊണ്ടു വച്ചിരിക്കും. ഹല്ലേലൂയ ഗ്ലോറി. കഴിഞ്ഞ ദിവസം മറ്റൊരു സാക്ഷ്യം കേട്ടു, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം 650 രൂപയുള്ളൂ മോൻ്റെ ബർത്ത്ഡേക്ക് 650 രൂപയുള്ളൂ. മകൻ ഭയങ്കര, മക്കൾ ഭയങ്കര പിന്നെ ബഹളം, ബർത്ത്ഡേക്ക് വരുമ്പോൾ അവർക്കൊരു സന്തോഷം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണമെന്ന് വിചാരിച്ച് മക്കളെയും കൊണ്ട് ആ ദേവദാസം മുന്നോട്ട് പോവുകയാണ്.
650 രൂപയ്ക്ക് ഈ കൊച്ചിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ തന്നെ തീരും. പോയി പോണ വഴിയിൽ അമ്മ വിളിക്കുകയാണ്. അമ്മ വിളിച്ച് പറഞ്ഞു, മോനെ ഇത്രയും പൈസ നീ ഇവിടെ ഇട്ടിട്ട് എവിടെ പോയാ? അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ഇത്രയും പൈസ എവിടെ പൈസ? എൻ്റെ ആകപ്പാട് 650 രൂപയുണ്ട്. അമ്മ 10 രൂപ 5 രൂപ കണ്ട് കിടന്ന് നിലവിളിക്കുകയാണെന്ന് വിചാരിച്ച് ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഫോൺ വെച്ചിട്ട് പോയി, എനിക്ക് സമയമില്ല, വെറുതെ 10 രൂപ 5 രൂപ അവിടെ കിടക്കുന്ന 2 രൂപ തൊട്ട് കണ്ടുകൊണ്ട് കിടന്ന് വിളിക്കുക. അപ്പം ഈ 2 രൂപ തൊട്ടും 10 രൂപയൊന്നും അല്ല, ഞാൻ ഇപ്പോൾ തന്നെ 100,000 രൂപ എണ്ണി കഴിഞ്ഞു. പിന്നെ തിരിച്ചു ചെന്നപ്പോൾ 200,000 രൂപ. അതേ അവിടെ കിടന്ന് ഇദ്ദേഹം കിടന്ന് ഉറങ്ങിയ ബെഡ്, രാവിലെ എഴുന്നേറ്റപ്പോഴും ബെഡിൽ പൈസ ഇല്ല, പോയപ്പോഴില്ല, ആ ബെഡ്റൂമിനകത്ത് നിന്ന് ഒരുങ്ങി എല്ലാം ഇറങ്ങിയപ്പോഴൊന്നും ഒന്നുമില്ല. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു മിറക്കിൾ മണി ഏഞ്ചൽ ഇറങ്ങി അവിടെ. ഇതാണ് ഗ്ലോറി, ഇതാണ് മഹത്വം. അതായത് നിന്റെ ജീവിതത്തിൽ ഇന്ന് പകലെ ഈ പറയുന്ന പ്രവചനം എന്റെയും നിന്റെയും ജീവിതത്തിനകത്ത് അത് വെളിപ്പെടാൻ പോവുക. ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങാൻ പോകുന്നു, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്നു. യെസ്, ദൈവം അത്ഭുതം ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ നടക്കും. ഒന്ന്, വളരെ അപ്പൊ നീ പറയും അപൂർവമായ കാര്യങ്ങൾ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. അസാധാരണമായ ചില കാര്യങ്ങൾ നടക്കുന്നു എന്ന് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിനകത്ത് 3-ാം അധ്യായത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അസാധാരണമായ കാര്യങ്ങൾ നടക്കുന്നു ഈ സീസൺ. അതാണ് ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ചില അസാധാരണമായ കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു അസാധാരണമായ കാര്യങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ അസാധാരണമായ ചില കാര്യങ്ങൾ, അസാധാരണമായ കാര്യങ്ങൾ ഈ സീസണിൽ വിശ്വസിക്കുന്നവർ അസാധാരണമായ ചില കാര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ റിലീസ്. ഹല്ലേലൂയാ ജീസസ്. എന്നാൽ അടുത്തിരിക്കുന്ന പറഞ്ഞിട്ട് അസാധാരണ കാര്യങ്ങൾ സംഭവിക്കാൻ പോകും. അടുത്തിരിക്കുന്നവരുടെ പറ വളരെ ശക്തമായ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്ന എത്രയുണ്ട്? വിശ്വസിക്കുന്നവരുടെ ലൈഫിൽ നടക്കത്തുള്ളൂ. വെറുതെ കൈകൊടുത്ത് പറഞ്ഞിട്ട് പോകുന്ന വാക്ക് പറയാൻ നമ്മുടെ വായുന്നാവും മതി, പക്ഷെ വിശ്വസിക്കാൻ പറ്റണം. വിശ്വസിച്ചുകൊണ്ട് വേണം നീ പറയാൻ. ആ പറച്ചിലിന് ഒരു പവർ വേണം. അതായത് എൻ്റെ ജീവിതത്തിൽ ഈ സീസണിൽ ഇന്ന് ഈ നിമിഷം മുതൽ അസാധാരണമായ കാര്യങ്ങൾ നടക്കും. 3 കാര്യങ്ങൾ നടക്കുക. അസാധാരണമായ കാര്യങ്ങൾ, ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങാൻ പോവുക. അസാധാരണമായ ചില കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ മുതൽ. ലൈഫിലും എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിനകത്ത് തലമുറയുടെ മേൽ, ബിസിനസിന്റെ മേൽ, എവിടെയൊക്കെയോ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന് തിരിഞ്ഞും മറിഞ്ഞും വിരൽ ചൂണ്ടി പറഞ്ഞാട്ടെ അടുത്തിരിക്കുന്നവരോട്. ഒന്ന് പറഞ്ഞാട്ടെ, അത് ഭയങ്കര കൺഫസ് ചെയ്യണം. എന്റെ കാര്യത്തിൽ, എന്റെ ജീവിതത്തിനകത്ത് എന്തോ വലിയ അത്ഭുതങ്ങളും അസാധാരണമായ ചില കാര്യങ്ങൾ, അസാധാരണമായ ചില കാര്യങ്ങൾ ഇന്ന് പകൽ അസാധാരണമായ ചിലത് എന്റെ ജീവിതത്തിനകത്ത് നടക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ഉറക്കെ പറ, ഉറക്കെ പറ, പിശാച് കേൾക്കട്ടെ, ഉറക്കെ പറ, പിശാച് കേൾക്കട്ടെ, ഉറക്കെ പറ. യെസ്, അസാധാരണമായ ചിലത്, ചില അസാധാരണമായ കാര്യങ്ങൾ നിന്റെ ലൈഫിൽ നടക്കാൻ പോകും. ചില അസാധാരണമായത്, ചില അസാധാരണമായത്, ഓ ജീസസ്, അസാധാരണമായ ചിലതൊക്കെ നീ കാണാൻ പോകുന്നു. അസാധാരണമായ ചിലത്, അസാധാരണമായത്, അസാധാരണം. യേശുവിന്റെ നാമത്തിൽ ഷുഗർ, സകല ബി പി കംപ്ലീറ്റ് ഹീൽ ആകട്ടെ. മിറക്കിൾ ഹീലിംഗ്, മിറക്കിൾ ഹീലിംഗ്, ഫയർ. ഓ ശമാനാരി ബന്ദേരി അമലക മന ശതര മതകതല വര വര പക്ഷമര വര വര. അസാധാരണമായ കാര്യമാണ് അവിടെ നടന്ന. 40 വർഷം എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവനെ ഒറ്റ നിമിഷം കൊണ്ട് അപ്പോസ്തലന്മാർ ഒരുമിച്ച് നിന്ന് കൈവച്ചില്ല, തലേ കൈവച്ചില്ല, കാല് വെച്ചില്ല, ഒന്ന് നോക്കിയതേ ഉള്ളൂ, അവൻ ചാടി എഴുന്നേക്കുക. അതായത് ഇതാണ് അസാധാരണ കാര്യം. അതായത് എത്രയോ വർഷങ്ങളായി, ദീർഘകാലമായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഇന്ന് പകൽ അസാധാരണ വിടുതൽ നടക്കാൻ പോയാണ്.
ദീർഘകാലമായി നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയം പത്ത് വർഷമായി ഇരുപത് വർഷമായിട്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാത്ത ചിലതിന്റെ മേൽ ഇന്ന് പകൽ ഒരു വിടുതൽ പ്രാപിച്ചോ, വേണമെന്നുള്ളവൻ പ്രാപിച്ചോ. ദീർഘമായി പ്രാർത്ഥിച്ച വിഷയം, ദീർഘകാലമായി പ്രാർത്ഥിച്ച വിഷയം, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയം വിടുതലില്ല. പക്ഷേ ഇന്ന് മകൾ ആത്മാവ് പറയുന്നു അത് അസാധാരണമായി. ദീർഘകാലം അതൊക്കെ ഗ്ലോറി ഇറങ്ങിയാലും നടക്കും കേട്ടോ. എല്ലാത്തിനും ഓരോ ലെവലിലുള്ള അഭിഷേകമാണ് ഇറങ്ങുന്നത്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരു കുരുട്ട് കണ്ണുള്ളവൻ വരുമ്പോൾ കർത്താവ് എപ്പോഴും ഒരുപോലെയല്ല സൗഖ്യമാക്കുന്നത്. ഏത് രോഗത്തിനും ഏത് വിഷയത്തിനും ദൈവത്തിന്റെ കയ്യിൽ അതിന് ആവശ്യമായ അഭിഷേകമുണ്ട്. ദീർഘകാലമുള്ള വിഷയങ്ങളൊന്നും കൈ തൊടാതെയാണ് വിടുതൽ നടക്കുന്നത്. അതായത് അതിന് അത്രയും ഹെവി പവർ ഇറങ്ങണം. അതൊരു വലിയ ട്രാൻസ്ഫോമറിനകത്തൂടെ വ്യാപരിക്കുന്ന ദൈവശക്തി ഇറങ്ങണം നിന്റെ ലൈഫിൽ. ഈ സീസൺ അത് വെളിപ്പെടാൻ പോവുക. കാരണം ദീർഘകാലമായ വിഷയം, ആ വിഷയത്തിന് വിടുതൽ വേണമെങ്കിൽ ഒരു സാധാരണ അഭിഷേകം, ഒരു അസാധാരണമായ ഒരു ദൈവശക്തിക്ക് മാത്രമേ ഇന്ന് നിന്റെ വിഷയത്തെ ചലിപ്പിക്കാൻ പറ്റൂ. ശക്തി, പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ, പവർ, 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 പവർ. നിന്റെ രോഗം, ദീർഘവർഷമായ രോഗം, ശക്തി, പവർ, 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 പവർ. ദീർഘവർഷമായിട്ടുള്ള രോഗശക്തികൾ, ദീർഘകാലമായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ പേര് അസാധാരണമായ ഒരു ദൈവശക്തി ഇപ്പോൾ ജനറ്റിക്കൽ മേഖലകളിൽ, വൈറ്റാലിറ്റി മേഖലകളിൽ, ക്രിയേറ്റീവ് പവർ, 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 ഫയർ, ഫയർ, ഒരു വലിയ അസാധാരണ പവർ, 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 പവർ. ദീർഘകാലമായി വിഷയത്തിന്റെ പേര് ദൈവശക്തി, പവർ. റിസീവ്, 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 റിസീവ്. ദീർഘകാലമായ ചില വിഷയങ്ങളുടെ അകത്ത് അസാധാരണമായ ഒരു അഭിഷേകം, ഒരു അസാധാരണ ദൈവശക്തി. ദീർഘകാലമായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ഒരു ദൈവശക്തി. ദീർഘകാലമായ വിഷയങ്ങൾ, ദീർഘകാലമായ വിഷയം, ദീർഘകാലമായ വിഷയങ്ങളുടെ മേൽ ഇന്ന് മകൻ അസാധാരണ ദൈവശക്തി, ഒരു ബോംബ് സ്ഫോടനം പോലെ. വലിയൊരു അഭിഷേകത്തിന്റെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദീർഘകാലമായ രോഗങ്ങൾ, ദീർഘകാലമായി തലമുറയില്ലാത്തവർ, ദീർഘകാലമായി വിവാഹത്തിന്റെ കാര്യങ്ങൾ നടക്കാത്തവർ, ദീർഘകാലമായ കടഭാരങ്ങൾ, ദീർഘകാലമായ കോടതി വ്യവഹാരങ്ങൾ, ദീർഘകാലമായ വഴക്കുകൾ, പ്രശ്നങ്ങൾ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ നിന്ന് പൊട്ടുകയാണ്. ഹല്ലേലൂയാ. അസാധാരണമായ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അസാധാരണ അഭിഷേകം ഇറങ്ങണം. ഹല്ലേലൂയാ. രണ്ട്, ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചനത്തിൽ പറയുന്നു, അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവൻ്റെ ലൈഫിൽ നടക്കത്തുള്ളൂ. ഒന്ന്, അസാധാരണമായ കാര്യം നടക്കാൻ പോകുന്നു ഈ ഏപ്രിൽ മാസം. അസാധാരണമായത് തുടങ്ങുക. രണ്ട്,
നിന്റെ ലൈഫിൽ ഇനി വെളിപ്പെടാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ? ആർക്കും എതിർക്കാൻ പറ്റാത്ത, എതിര് പറയാൻ പറ്റാത്ത, ആർക്കും എതിര് പറയാൻ പറ്റാത്ത അത്ഭുതം. അതങ്ങനെയല്ല, അത് ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു എതിരുമില്ലാതെ, ഒരു എതിർപ്പില്ലാതെ, ആർക്കും എതിർക്കാൻ പറ്റാത്ത ഒരു അസാധാരണ മിറക്കൾ. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് നമ്മൾ അത് സഭയായി ഏറ്റെടുക്കുക. ഒരു മനുഷ്യന് പോലും, ഒരു യുക്തിവാദിക്ക് പോലും, നിരീശ്വരവാദികൾക്ക് പോലും, ഒരു മനുഷ്യരും മന്ത്രവാദികൾക്ക് പോലും ഇത് അത് ദൈവത്തിന്റെ പ്രവൃത്തി കരമല്ല, വിരലല്ല എന്ന് പറയാൻ പറ്റാതെ വണ്ണം നിന്റെ ലൈഫിൽ ഒരു എതിർക്കാൻ പറ്റാത്ത ഒരു അത്ഭുതം. ഡോക്ടർമാർക്ക് എതിർക്കാൻ പറ്റത്തില്ല, മന്ത്രവാദികൾക്ക് എതിർക്കാൻ പറ്റത്തില്ല, സമൂഹത്തിന് എതിർക്കാൻ പറ്റത്തില്ല. അസാധാരണമായ എതിർപ്പില്ലാതെ, എതിരില്ലാതെ, ആർക്കും എതിർക്കാൻ പറ്റാതെ നിന്റെ കയ്യിൽ വരേണ്ട നന്മകളെ ഒരു മനുഷ്യനെ പോലെ എതിർക്കാൻ പറ്റാതെ ഇന്ന് പകരം ദൈവ ശക്തി എതിർക്കാൻ സാധിക്കാത്ത ഒരു വലിയ അത്ഭുതത്തെ ഇന്ന് പകൽക്കാലം ദൈവം നിന്റെ ജീവിതത്തിനകത്ത്, തലമുറയുടെ ജീവിതത്തിനകത്ത്, എതിർക്കാൻ സാധിക്കത്തില്ല. മന്ത്രവാദികൾക്ക് എതിർക്കാൻ സാധിക്കത്തില്ല, ഡോക്ടേഴ്സിന് എതിർക്കാൻ സാധിക്കത്തില്ല. നിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളെല്ലാം വലിച്ചു കീറി ദൂരെ കളയാം. മന്ത്രവാദികൾ ആഭിചാരം ചെയ്തവരും നിന്നെ കൊന്നു മുടിച്ച് നിന്റെ തകർച്ചയും നാശവും മരണവും കാണാൻ കാത്തിരിക്കുന്നവരുടെ നടുവിൽ അവർക്ക് എതിർ പറയാൻ സാധിക്കാതെ വണ്ണമുള്ള ഒരു വിടുതൽ ഈ സീസണിൽ നിന്റെ ലൈഫിൽ വീഴാൻ പോവുകയാണ്. ലോകത്തിനൊരു മനുഷ്യനും ഒരു ശത്രുവിനും സഹിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതം ദൈവം നിന്റെ ലൈഫിൽ ദൈവം ചെയ്യാൻ പോവുക. അസാധാരണമായ പല കാര്യങ്ങൾ ഇതിനകത്ത് ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്ന ഞാൻ കാണുന്നു. ചിറക് വിരിച്ച ഒരു ദൂതൻ ഇതിനകത്ത് നിൽക്കുകയാണ്. ഒരു വെള്ള ചിറകുള്ള ഒരു സ്വർഗീയ ദൂതൻ ഇതിനകത്ത് നിൽക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു. വലിയ ദൈവസാന്നിധ്യവും മേഘവും ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്ന കാണുകയാണ്. കർത്താവ് പറയുകയാണ്, നീ പറയുന്നതൊക്കെ ഞാൻ സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽ ചില വിടുതലുകൾ ഞാൻ അയക്കുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ചില കെട്ടുകളും രോഗങ്ങളും ഇപ്പോൾ കൈതൊടാതെ നിന്റെ ശരീരത്തിലെ വ്യാധികൾ, രോഗങ്ങൾ, ശാപങ്ങൾ, കെട്ടുകൾ പൊട്ടുന്നു. ഭരണ കെട്ടുകൾ, വൈശാരിക കെട്ടുകൾ, രോഗശക്തികൾ, പാരമ്പര്യ ശാപങ്ങൾ ഇപ്പോൾ ഫയർ 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 അടുത്ത മൂന്നാമത്തെ ഒരു സംഭവം നിന്റെ ജീവിതത്തിനകത്ത് ഈ നാടുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യം കണ്ട് ജനം എന്നാകാൻ പോവുക. അറിയാതെ വാ തുറന്ന്, ഇത് കേൾക്കുമ്പോ തന്നെ അതായത് ആശ്ചര്യപ്പെടാൻ പോകുന്നു. നിങ്ങളുടെ കാര്യം കേട്ട് നിങ്ങളുടെ ബന്ധുക്കൾ നാട്ടുകാർ നിങ്ങളെ പുച്ഛിച്ച് പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. ഞെട്ടി പോകുന്നോട്ട് ആണോ?
ആശ്ചര്യം, ഭയങ്കര ആശ്ചര്യം, യെസ് ആശ്ചര്യം. ചോദ്യചിഹ്നങ്ങളെ, നീ ഒരു ചോദ്യചിഹ്നമായാണ് ഇപ്പൊ നിൽക്കുന്നത്. നീ ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരു ആശ്ചര്യമാക്കി മാറ്റും. ആമേൻ. ഫയർ. യെസ്. നീ ഒരു ആശ്ചര്യമായി, നീ ഒരു അത്ഭുതമായി. യെസ്. ഈ മൂന്ന് സീസൺ, ഈ സീസണിൽ ഈ മൂന്ന് കാര്യം, ഈ 2024 ദൈവസഭയുടെ മേലും വിശ്വസിക്കുന്നവരുടെ മേലും വെളിപ്പെട്ടു വരാൻ പോവുകയൊരാശ്ചര്യമായി, ഒരു എതിരില്ലാത്തവനായി, ഒരു അത്ഭുതമായി, അസാധാരണമായി. ദൈവത്തിന്റെ ഗ്ലോറി, മഹത്വം നിന്റെ മേൽ ഇറങ്ങാൻ പോവുക. മഹത്വം ഇറങ്ങിയാലുണ്ടല്ലോ, ഒരു വിശ്വാസിക്ക് പോലും പിശാചിനെ ഒഴിപ്പിക്കാൻ പറ്റും. പക്ഷേ മഹത്വം ഇറങ്ങിയാൽ പിശാചൊക്കെ ആവിയായി പോവും. എല്ലാ കെട്ടും ആവിയായി. ശിംശോനെ പുതിയ കയറ് കൊണ്ടാ കെട്ടിയത്. മഹത്വം ഇറങ്ങിയപ്പോ ആവിയായി പോയത്. അതായത് നീ ഇളകൂല, നിന്റെ നാക്കൊന്നും വെളിയിൽ തള്ളത്തില്ല. മഹത്വം, ഗ്ലോറി, ശക്തി ഇറങ്ങിയ നിന്റെ അകത്തുള്ള ദുഷ്ട പിശാജ് സാധാരണ നില നാക്കൊക്കെ തള്ളി തലയിട്ടൊക്കെ അടിച്ച് ബഹളം ഉണ്ടാക്കി. പക്ഷേ മഹത്വം ഇറങ്ങിയാൽ ഇരുന്ന ഇരിപ്പിൽ ആവിയായി പോകും. നിന്റെ എല്ലാ രോഗവും, എല്ലാ കെട്ടും, എല്ലാ പൈശാചിക ബന്ധനങ്ങളും ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങുമ്പോൾ ചണ നൂല് പോലെ കത്തിപ്പോ. കരങ്ങളെ ചേർത്തെടുത്ത് ആത്മനിറവിൽ ആരാധിച്ചോ. ചിലത് ആവിയാവും, ചിലത് കത്തിച്ചാമ്പലാവും, ചിലത് എരിഞ്ഞു മാറും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4:29 വാക്യം എന്ന് പറയുക. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവളെ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധി ആത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അതാണ് മഹത്വം, ഗ്ലോറി. ആരും അറിയാതെ സൈലന്റ് ആയിട്ട് കാറ്റ് പോലെ വന്നു പോയി പോകുന്നതല്ല ഗ്ലോറി. സീനായി മല കുലുങ്ങി, ഹോരേവൊക്കെ കുലുങ്ങി. ഗ്ലോറി ഇറങ്ങുമ്പോൾ കുലുക്കം ഉണ്ടാകും. ഗ്ലോറി ഇറങ്ങുമ്പോൾ ഉണ്ടല്ലേ ഇരിക്കുന്ന സ്ഥലമൊക്കെ കുലുങ്ങും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അമിതമായ ശക്തി വന്നാൽ ഭൂമി കുലുങ്ങും, കാരാഗ്രഹങ്ങൾ കുലുങ്ങും. നിന്നെ എവിടെ പൂട്ടിയിട്ടാലും അത് കുലുങ്ങും. ഏത് തിമിംഗലത്തിന്റെ വായിക്കടന്നാലും പുറത്തു വരും. ഏത് കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു വരും. ഏത് പത്മോസിൽ നിന്നും പുറത്തു വരും. അതാണ് മഹത്വം. ചില കുലുക്കങ്ങൾ, ചില കുലുക്കങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. യെസ്. നിന്റെ ജീവിതത്തിനകത്ത് വർഷങ്ങളായി, ദീർഘകാലമായി ഏതൊക്കെ മേഖലകളിൽ കുടുങ്ങി കുരുങ്ങി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന നിന്റെ ലൈഫിനെ നോക്കി ആത്മാവിൽ ദൂത് പറയുന്നു, ഗ്ലോറി ഇറങ്ങാൻ പോകുന്നു, മഹത്വം ഇറങ്ങാൻ പോകുന്നു, ഇരിക്കുന്ന ഇടം കുലുങ്ങാൻ പോകുന്നു, ദേശം കുലുങ്ങാൻ പോകുന്നു, പട്ടണം കുലുങ്ങാൻ പോകുന്നു, കേഫം ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ആയിരിക്കുന്ന തിരുവനന്തപുരം കുലുങ്ങാൻ പോകുകയാണ്. പട്ടണം ദൈവസഭയാൽ കുലുങ്ങാൻ പോകുന്നു. നീ ആയിരിക്കുന്ന നിന്റെ വീട് കുലുങ്ങാൻ പോകുന്നു. നിന്റെ ഭവനം കുലുങ്ങാൻ പോകുന്നു. നിന്റെ കുടുംബത്തിനകത്ത് ഒരു കുലുക്കം വരാൻ പോകുന്നു. യെസ്. നിന്റെ ബിസിനസ്സിനകത്ത് ഒരു കുലുക്കം.
യെസ് നിന്റെ ഭാവിയുടെ മേൽ ഒരു കുലുക്കം ആമേൻ ഷമാനറിയ ഹല്ലേലൂയ ജീസസ് ആവശ്യമായ സ്ഥല സമയത്തായി കുലുങ്ങുന്നത് എന്താണെന്നറിയാമോ? ഭയം കൊണ്ട്, ഭീഷണികളുടെ സ്വരം കേട്ട് ഭയപ്പെട്ട് മരവിച്ച് യാക്കോബിനെ കൊന്നത് കേട്ട് എല്ലാവരും കൂടെ പേടിച്ച് ഭയന്ന് അപ്പോസ്തലന്മാര് പരിശുദ്ധാത്മാവിന്റെ തീ രണ്ടാം അധ്യായത്തിനകത്ത് ഇറങ്ങി ദൈവശക്തി പ്രാപിച്ച് അത്ഭുതം മൂന്നാം അധ്യായത്തിൽ സംഭവിച്ച ഉടനെ തന്നെ യാക്കോബിനെ കൊന്നുകളഞ്ഞു. യാക്കോബിനെ കൊന്നത് കേട്ടതും അത്ഭുതം അടയാളം ചെയ്തവരും പ്രാർത്ഥിച്ചവരും അന്യഭാഷ പറഞ്ഞവരെല്ലാം പേടിച്ച് ഭയന്ന് അകത്ത് കയറി. അങ്ങനെ അകത്ത് കയറാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ ഷെഡിൽ ഒതുക്കാൻ അനുവദിക്കത്തില്ല. നിന്നെ ഷെഡിലാക്കാനല്ല വിളിച്ചത്, നിന്നെ ഒതുക്കാനല്ല വിളിച്ചത്, നിന്നെ അകത്തിട്ട് പൂട്ടാനല്ല വിളിച്ചത്, നിന്നെ കുരുക്കിൽ കിടക്കാനല്ല വിളിച്ചത്, നിന്നെ ജയിലിൽ കിടക്കാനല്ല വിളിച്ചത്. എന്ന് പറഞ്ഞ ദൈവം നിന്നെ വിളിച്ചത് പുറത്തു വരാനാ. അതിന് വിരോധമായി വ്യാപരിക്കുന്ന ഭയം, ഭീഷണി, ഭയം, ടെൻഷൻ, വറി, സ്ട്രെസ്, അവിശ്വാസം, ഭീരുത്വം, ഇതെല്ലാം പൊട്ടാൻ ഇന്ന് പകല നിന്റെ മേൽ ഒരു അസാധാരണ ദൈവശക്തി, ഒരു ഗ്ലോറി, ഒരു മഹത്വം, ഒരു കുലുക്കം നിന്റെ മേൽ വെളിപ്പെടാൻ പോയി. യെസ് 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 ഇരുന്ന സ്ഥലം മുഴുവനും അടുത്തിട്ട് പറഞ്ഞിട്ട് ഒരു വലിയ കുലുക്കം വെളിപ്പെടാൻ പോവുക. നാട് ദേശം അറിയാൻ പോകുന്നു, പട്ടണം അറിയാൻ പോകുന്നു, ആശ്ചര്യപ്പെടാൻ പോകുന്നു, എതിർപ്പില്ലാത്ത ഒരു അനുഭവം വെളിപ്പെടാൻ പോകുന്നു, അസാധാരണമായി എന്തോ നടക്കാൻ പോകുന്നു. ഇന്ന് ഈ വരുന്ന ഒരാഴ്ച മുഴുവൻ നീ പറയണം, ഈ മൂന്ന് കാര്യം നീ വിളിച്ചു പറയണം. അസാധാരണം, ആശ്ചര്യം, എതിർപ്പില്ലാത്തത് എന്റെ ലൈഫിൽ വെളിപ്പെടാൻ പോകുന്നു. ഇതാ കുലുങ്ങുന്ന ഒരു അഭിഷേകം, തകർക്കുന്ന അഭിഷേകം, പുറത്തു കൊണ്ടുവരുന്ന അഭിഷേകം, തടസ്സങ്ങളെ ചിതറിക്കുന്ന അഭിഷേകം, ശത്രുവിനെ തകർത്തു കളയുന്ന അഭിഷേകം. പലതിനെ ചൊല്ലി ഭയപ്പെട്ട് ഭീരുവായി തളർന്ന് തകർന്നിരിക്കുന്ന നിന്നെ നോക്കി ആത്മാവ് വിളിച്ചു പറയുന്നു, നീ അധൈര്യപ്പെടണ്ട, നീ ഭീരുവാകണ്ട, നീ ഭയപ്പെടണ്ട. നിന്റെ ജീവിതത്തിൽ നീ ഭയപ്പെടുന്നത് സംഭവിക്കത്തില്ല. നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. അവൻ നിന്റെ റൂമിൽ ഇറങ്ങുന്നു, അവൻ നിന്റെ വീട്ടിൽ ഇറങ്ങുന്നു, നിന്റെ പ്രാർത്ഥന മുറിയിൽ ഇറങ്ങുന്നു, നിന്റെ വിഷയത്തിൽ ഇറങ്ങുന്നു. നിന്റെ ഭയം മാറ്റോ പരാക്രമശാലിയേ, അയ്യോ പരാക്രമശാലിയേ, പരാക്രമശാലിയേ, ചിലരെ പരാക്രമയാക്കി. ഓ ജീസസ് ഞാനൊരു വെളിപ്പാട് കാണുന്നു, ചിലരെ പരാക്രമശാലിയാക്കി ദൈവം മാറ്റാം. ദൈവം ഈ വചനം പറഞ്ഞുകൊണ്ട് എന്നോട് പറയുകയാണ്, ചിലരെ കാണിച്ചിട്ട് പറയുന്നു, ചില വാളുകൾ ദൂതൻ നിന്റെ കയ്യിൽ കൊണ്ട് തരുന്ന കാഴ്ച ഞാൻ നിങ്ങളെ കാണുന്നത് വാളും പരിചയമായി നിൽക്കുന്നത് പോലെ നിങ്ങളുടെ കരങ്ങളിൽ വിശ്വാസത്തിന്റെ പരിചയം ചില വാളുകളും നിന്റെ കരങ്ങളിൽ ദൈവം തരികയാണ്. പോരാടാൻ, ഫൈറ്റ് ചെയ്യാൻ, പരാക്രമശാലിയാകാൻ. അപേക്ഷയിലുള്ള ചില സഹോദരിമാരുടെ കരങ്ങളിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വാള് തരുന്ന കാണുന്നു. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ചിലരുടെ മേല്, ഈ ആൾക്കൂട്ടത്തിനകത്തിരിക്കുന്ന ചിലരുടെ മേല് ചില വാളുകൾ ദൈവം നിനക്ക് തരാൻ പോയ സ്വർഗീയ വാളുകൾ, വാളുകൾ നിന്റെ നാവൊരു വാളായി നിന്റെ കരങ്ങളിൽ പിശാചിന്റെ പ്രവൃത്തികളെ വെട്ടിക്കളയുന്ന, പ്രാർത്ഥിച്ച് വെട്ടുന്ന പ്രാർത്ഥനയുടെ വാളുകൾ. അഭിഷേകം ഇറങ്ങിയാലേ കാര്യം നടക്കും.
ദൈവ സാന്നിധ്യം ഇറങ്ങിയാലേ കാര്യം നടക്കൂ. അത് ഒരുമാതിരിയുള്ള ദൈവ സാന്നിധ്യമല്ല, കുലുങ്ങുന്ന അഭിഷേകം, ചലിക്കുന്ന അഭിഷേകം, ഇരിക്കുന്ന സ്ഥലം തകർക്കുന്ന അഭിഷേകം. അതാ നിന്നെ ഈ സീസൺ നിന്റെ മേലെ ഇറങ്ങാൻ പോകുന്നത്. ഈ സീസൺ അത് ഇറങ്ങിയാലേ നീ പുറത്തു വരൂ. നീ പുറത്ത് വരണത് ദൈവത്തിന്റെ പ്ലാനാണ്. നീ പുറത്ത് നിന്നെ കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നീ ദാരിദ്ര്യത്തിനകത്തിരിക്കുന്നു, നീ ഞെരുക്കത്തിനകത്തിരിക്കുന്നു, നീ കരച്ചിലിന്റെ വക്കത്തിരിക്കുന്നു, നീ ബുദ്ധിമുട്ടിനകത്തിരിക്കുന്നു. ഈ അധ്യായത്തിനകത്ത് ഈ അഭിഷേകം ഇറങ്ങിയപ്പോ മുട്ടുമാറി എന്നാ പറയുന്നത്, സഭയുടെ മുട്ടങ്ങ് മാറി. അതിനാ ഈ ദൈവശക്തി ഈ സഭയുടെ അകത്തിറങ്ങിയത്. ഇന്ന് പകൽ ഈ ദൈവസഭയുടെ മുട്ടിമുട്ടുകൾ ഞെരുക്കങ്ങൾ മാറുന്ന ദൈവശക്തി ഇതിനകത്ത് ഇറങ്ങുകയാണ്. മുട്ടുകൾ മാറുന്നു, ഞെരുക്കങ്ങൾ മാറുന്നു, ദാരിദ്ര്യങ്ങൾ മാറുന്നു, ശാപങ്ങൾ അഴിയുന്നു. പ്രാപിച്ചോ കരങ്ങൾ അടിച്ച് അന്യഭാഷ പറഞ്ഞ ദൈവസഭയുടെ മേൽ അതിന്റെ മുട്ടുകൾ മാറുന്നു. ഇപ്പൊ മുട്ടുമാറുക. വചനം മുന്നോട്ട് വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ വേഗത്തിൽ പോകുന്നത് കൊണ്ട് പലതും നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. 35-36 ഒക്കെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവശക്തി വെളിപ്പെട്ടപ്പോൾ ധൈര്യം മാത്രമല്ല അവർക്ക് വന്നത്, ഉറപ്പ് മാത്രമല്ല വന്നത്, വചനം പറയാനുള്ള ശക്തി മാത്രമല്ല അവരുടെ മേൽ വന്നത്. ആ ദൈവസഭയിൽ അന്ന് വരെ ചെയ്യാത്ത ഒരു കാര്യം അവിടെ സംഭവിച്ചു. അതാണ് മഹത്വം ഇറങ്ങിയാൽ എന്താണെന്ന് അറിയാമോ? അവരുടെ കയ്യിലുള്ളതെല്ലാം കൊണ്ടുവന്ന കർത്താവിൻ്റെ ആലെ അഭിഷിക്തനായ പത്രോസിൻ്റെ കാൽക്കീഴിൽ വയ്ക്കത്തക്ക രീതിയിൽ അവരുടെ അകത്തുള്ള എല്ലാ പിച്ചത്തരങ്ങളും മാറി, എല്ലാ അസൂയകളും മാറി, അവരുടെ ഉള്ളിൽ വ്യാപരിച്ച പോവർട്ടി ദാരിദ്ര്യം മാറി, അവരുടെ ഹൃദയങ്ങൾ വിശാലമായി. അവർക്കുള്ളതെല്ലാം ഒന്നും നോക്കാതെ ദൈവരാജ്യത്തിന് കൊടുക്കാനുള്ള പ്രത്യേക ഒരു അഭിഷേകവും ധൈര്യവും അവരുടെ ഉള്ളിൽ അങ്ങ് വ്യാപരിക്കാനിടയായി. അപ്പോൾ ദൈവസഭയുടെ മുട്ടുമാറിയതുപോലെ ഇന്ന് പകല് നിന്റെ അകത്തുള്ള ദാരിദ്ര്യം, ശാപം, ബുദ്ധിമുട്ടുകളെല്ലാം ഈ ദൈവശക്തി ഇറങ്ങുമ്പോൾ അത് മാറാൻ പോയ. ഉൽപ്പത്തി പുസ്തകം 1:2 വായിക്കാം. രണ്ടാമത് ഒരു ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങിയ ഒരു ഉൽപ്പത്തി പുസ്തകം 2. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ഗ്ലോറി പുതിയ നിയമസഭയ്ക്കകത്ത് ഇറങ്ങിയതാണ്. ആ സമയത്താണ് മുട്ടുമാറി, ദാരിദ്ര്യം മാറി, ധൈര്യം ഉണ്ടായി, പലതും ഉണ്ടായി. പക്ഷേ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുകയാണ് ദൈവത്തിന്റെ ഗ്ലോറി. ഉൽപ്പത്തി പുസ്തകം 1:2 മുതൽ വായിച്ചപ്പോൾ പാഴായ ശൂന്യമായ സ്ഥലങ്ങളിൽ ദൈവം എങ്ങനെയാണ് ചിലതിനെ ഉണ്ടാക്കിയത്? ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അതാണ് സൗണ്ട് ഗ്ലോറി. എന്താണ്? പ്രൈസ് ദ ലോർഡ്. എല്ലാവരും പറഞ്ഞത് സൗണ്ട് ഗ്ലോറി. അതായത് നിന്റെ ഇപ്പോഴത്തെ സാധാരണമായ നിന്റെ ശബ്ദം ഒന്നും അത് കേൾക്കുമ്പോഴേ ആൾക്കാർ ഓടും, പ്രത്യേകിച്ച് അതിന് പ്രയോജനമൊന്നുമില്ല. ഹല്ലേലൂയ. പാറയിലിട്ട് ഉരച്ചതുപോലെ ശബ്ദമായിരിക്കാം, അല്ലെങ്കിൽ അത് ആ ശബ്ദം മാധുര്യമുള്ളതായിരിക്കാം, നല്ലതായിരിക്കാം, പരുക്കനായിരിക്കാം. പക്ഷേ അത് ആ ശബ്ദം നിന്റെ ഈ ശബ്ദം കേട്ടതുകൊണ്ട് പിശാച് ഓടത്തില്ല, പ്രശ്നങ്ങൾ മാറത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ പാഴും ശൂന്യമായിരുന്ന സ്ഥലത്ത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. അപ്പൊ ദൈവത്തിൻ്റെ ശബ്ദവും മനുഷ്യൻ്റെ ശബ്ദവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്, സാദൃശ്യപ്രകാരം സൃഷ്ടിച്ചവനാണ്. മനുഷ്യൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ മനുഷ്യനാണ് ഇതിനെല്ലാം പേരിട്ടത്. മനുഷ്യൻ്റെ ശബ്ദത്തിൽ അവൻ ജനിച്ചപ്പോഴേ തന്നെ ദൈവത്തിൻ്റെ സാദൃശ്യമുള്ളവനായതുകൊണ്ട് വ്യത്യാസമുണ്ട്. പക്ഷേ അത് മറ്റുള്ള മൃഗങ്ങളുടെ ശബ്ദം പോലെയല്ല. മനുഷ്യൻ്റെ ശബ്ദത്തിൻ്റെ വശീകരണ ശക്തിയുണ്ട്, പവറുണ്ട്, അധികാരമുണ്ട്. അത് ദൈവത്തിൻ്റെ സാദൃശ്യമുള്ള മനുഷ്യരായതുകൊണ്ടാണ്.
എന്നാൽ അതിൽ ഈ ലോകത്തുള്ള എല്ലാ കോടിക്കണക്കിന് ജനങ്ങളുടെ മേലും ഇതുണ്ട്. കാരണം എല്ലാ ജനവും ദൈവത്തിൻ്റെ സാദൃശ്യമാണ്. നമ്മൾ മാത്രമല്ല, രക്ഷിക്കപ്പെട്ടവർ മാത്രമല്ല, എല്ലാ മനുഷ്യനും ദൈവത്തിൻ്റെ സാദൃശ്യമാണ്. എല്ലാ മനുഷ്യനും, ഏതാണ് ആനയൊക്കെ രക്ഷിക്കപ്പെട്ടവനല്ല, പക്ഷെ ആനയോട് പറയുന്നു അത് വചനത്തിലുള്ളതാണ്, സകല മൃഗങ്ങളും നിന്നെ കീഴ്പ്പെടും, സകല സസ്യങ്ങളും സകല മൃഗങ്ങളെയും സകല മീനിനെയും സകലത്തെയും സമുദ്രത്തിലുള്ള എല്ലാത്തിനെയും കീഴ്പ്പെടുത്തുവാൻ വാഴാൻ മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നു. അത് മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യനും ഈ മൃഗാശുപത്രി മ്യൂസിയത്തൊക്കെ പോകുമ്പോൾ അവർ കണ്ടിട്ടില്ലേ, സിംഹത്തെയും പുലിയും, ഇതെല്ലാം അവനറിയത്തില്ല ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന സംഭവമാണെന്ന്. കാരണം ആ അധികാരം ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മനുഷ്യനും ഒരു പവറുണ്ട്, ശക്തിയുണ്ട്. പക്ഷേ രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ വരുന്ന ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നവരുടെ മേൽ ഒരു പ്രത്യേക അനോയിൻറ്റിങ് ദൈവം കൊടുക്കും ചിലർക്ക്. അത് അവരുടെ ശബ്ദത്തിൻ്റെ മേലാണ്. ആ ശബ്ദത്തിൻ്റെ അകത്ത് ദൈവം ഒരു ഗ്ലോറി അങ്ങിടും. ആ ഗ്ലോറി ഇട്ട് കഴിഞ്ഞാൽ നീ വീട്ടിനകത്തിരുന്ന് സ്തോത്രം ചെയ്താൽ വീട്ടിലെ അടുത്ത അയൽവാസിയായ അവൻ നിന്റെ വീട്ടിൽ കയറി അടിക്കും. അതിനു മുമ്പ് അടിക്കത്തില്ല. നീ ആ വീട്ടിനകത്ത് ഇതിനു മുമ്പ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും വെള്ളം അടിച്ചുകൊണ്ട് ചീത്ത വിളിച്ചാൽ ആരും അടിക്കാൻ വരത്തില്ല. ഹല്ലേലൂയ, മനസ്സിലായോ? വെള്ളമടിച്ചും കഞ്ചാവടിച്ചും നടന്നപ്പോൾ നീ നാട്ടുകാരെ എല്ലാം വെല്ലുവിളിച്ചിട്ടുണ്ട്, അയൽവാസികളെല്ലാം ചീത്ത വിളിച്ചിട്ടുണ്ട്, ആരും നിന്നെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല. പക്ഷേ അഭിഷേകം പ്രാപിച്ച് ആത്മ നിറവ് നീ പ്രാപിച്ചപ്പോൾ നീ ഒരു റൂമിനകത്തിരുന്ന് സ്തോത്രം പറഞ്ഞാൽ അപ്പുറത്തെ റൂമിലിരിക്കുന്നവന് പിശാചളകും, അവൻ നിന്നെ അടിക്കാൻ വരുന്നു. ഹല്ലേലൂയ. അതുവരെ ഇല്ലാത്ത വ്യത്യാസം, നീ എന്തോ പറഞ്ഞതും ചില ഭൂതങ്ങൾ ഇളകുന്നു, നീ എന്തോ വെറുതെ കളി പറഞ്ഞപ്പോൾ ചിലത് നടക്കുന്നു, നീ എന്തൊക്കെയോ വാ തുറന്ന് പറഞ്ഞതേ ഉള്ളത് സംഭവിച്ചു. അതിന്റെ അർത്ഥം നിന്റെ ശബ്ദം മാറി, നിന്റെ ശബ്ദം സൗണ്ട് മാറി, അത് ദൈവത്തിന്റെ ശബ്ദമായി മാറി. അതിനകത്ത് ഒരു അഭിഷേകം വന്നു, ഒരു ദൈവശക്തി വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ശബ്ദത്തിനകത്തൂടെയായിരുന്നു. അപ്പോ ഉൽപ്പത്തിയിൽ പറയുകയാണ്, ദൈവം ഒന്നും പറഞ്ഞില്ല. ഒന്നും മണ്ണ് കൊണ്ട് ഉണ്ടാക്കാനോ സൂര്യനെ വെളിച്ചം ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു ഫാക്ടറി ഒന്നും നിർമ്മിച്ചില്ല വെളിച്ചം ഉണ്ടാക്കാൻ. കർത്താവ് പറഞ്ഞു വെളിച്ചം. കോയമ്പത്തൂരിലെ ഒരു ദൈവദാസൻ ഉണ്ട്, അദ്ദേഹം ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ. വൈകുന്നേരം ആയപ്പോൾ റൂമിനകത്ത് സ്വർഗം ഇറങ്ങി വന്നു, കർത്താവ് അങ്ങ് ഇറങ്ങി വന്നു. ഞാൻ തന്നെയാണ് വെളിച്ചം. അന്ന് മുതൽ ഈ ദൈവദാസന്റെ ചരിത്രം അങ്ങ് മാറി. പുള്ളി എന്ത് പറഞ്ഞാലും തൊട്ടാൽ അപ്പ സോറിയാസസ് ഒക്കെ നിമിഷ നേരം കൊണ്ട് സൗഖ്യമാകുക. ഹല്ലേലൂയ. അതായത് ഒന്നുമില്ലാത്ത ചില സ്ഥലങ്ങളിൽ ചിലതിനെ ഉളവാക്കാൻ ഇന്ന് പകൽ നിന്റെ ശബ്ദത്തിനകത്ത് ദൈവം ഒരു അഭിഷേകം ഇടാൻ പോവുകയാ. നിന്റെ ശബ്ദം മാറാൻ പോവുകയാ. നിന്റെ ശബ്ദത്തിലൂടെ അഭിഷേകം ഇറങ്ങാൻ പോകുന്നു. നിന്റെ ശബ്ദത്തിനകത്ത് ഗ്ലോറി ഇറങ്ങാൻ പോകുന്നു. ഇല്ലാത്തതിനെ ഉള്ളതാക്കാൻ, മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചോ. ഇന്ന് പകൽ ചിലരുടെ ശബ്ദം മാറുന്നു. അന്യഭാഷ പറയുമ്പോൾ, പാടുമ്പോൾ, നീ വർഷിപ്പ് ചെയ്യുമ്പോൾ, നീ ആരാധിക്കുമ്പോൾ, നീ പ്രസംഗിക്കുമ്പോൾ, നീ ക്ലാസ് എടുക്കുമ്പോൾ, നിന്റെ ശബ്ദം, നീ പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ ശബ്ദം പൈശാചിക ലോകങ്ങളെ തകർത്തു കളഞ്ഞിട്ട് ചിലതിനെ ഉണ്ടാക്കി വരുവാൻ, പാഴായ ഇടങ്ങളിൽ ശൂന്യമായതിനെ പണിയാൻ നിന്റെ ശബ്ദം. ഓ, വർഷിപ്പ് ചെയ്യുന്നവർ പ്രാപിച്ചോ. വർഷിപ്പ് ചെയ്യുന്നവർ, പ്രസംഗിക്കുന്നവർ, ശുശ്രൂഷിക്കുന്നവർ, ഇന്ന പകല് അഭിഷേകം. യെസ്, ശബ്ദം മാറുന്നു, ശബ്ദം മാറുന്നു, ശബ്ദം മാറുന്നു. യെസ്, യെസ്. ഫയർ, 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 ഫയർ. ഓ, പ്രാർത്ഥിക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവർ പ്രാപിച്ചോ, പ്രാർത്ഥിക്കുന്നവർ പ്രാപിച്ചോ, പാടുന്നവർ പ്രാപിച്ചോ, പ്രസംഗിക്കുന്നവർ പ്രാപിച്ചോ. യെസ്, നിന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ കാദേശ് മരുഭൂമിയെ നടുക്കുന്ന, മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്ന ഒരു ദൈവ ശബ്ദമായി നിന്റെ ശബ്ദം ചേഞ്ച് ആവുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ,
Hallelujah, Jesus. Hallelujah, Jesus. Hallelujah. Oh, glory arangiyavante shabdam maaru. മോശ എന്ത് ചെയ്തു? ചെങ്കടലിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് തൊട്ടയും കയറും ഒക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അഭിഷേകം സൗണ്ടിനകത്ത് ശബ്ദത്തിന്റെ അകത്ത് ഗ്ലോറി ഇറങ്ങിയ മോശ വിക്കനായിരുന്നു, പക്ഷേ ശബ്ദത്തിനകത്തൊരു ഗ്ലോറി. ഹല്ലേലൂയ. ചെങ്കടൽ പോലെ വലിയൊരു വിഷയം ഫ്രണ്ടില്. അപ്പൊ മോശ 30 ലക്ഷം ജനം ഉണ്ടല്ലോ, ചരുവും കലവും കറിച്ചട്ടി എല്ലാം കൂടെ എടുത്തോണ്ട് വന്ന് നമുക്ക് വറ്റിക്കാമെന്ന് പറഞ്ഞോ? പറഞ്ഞോ? നമുക്ക് വറ്റിക്കാം, തോട് വെട്ടാം. നമ്മുടെ എടുത്തോണ്ടോ? എല്ലാരും കൂടെ തോട് വെട്ടി ഇതിനെ 4 വഴിക്കാക്കാം. പക്ഷേ ദൈവം പറഞ്ഞു, മോനെ നിന്റെ സൗണ്ടിനകത്തൊരു സംഭവം ഞാൻ വെച്ചിട്ടുണ്ട്. നീ നമ്മാട്ടി എടുത്തോണ്ട് ഓടണ്ട, നീ പമ്പ് സെറ്റിന് വേണ്ടി ഓടി നടക്കണ്ട. ഇത് വറ്റിക്കാൻ വേണ്ടി നടക്കാൻ നടക്കത്തില്ല. ഇത് ആഴിയുടെ ഉറവകളാ. പക്ഷെ എത്ര ഖനമേറിയ ആഴത്തിലുള്ള വിഷയമാണെങ്കിലും നിന്റെ വഴിയെ മൂടിക്കിടക്കുന്ന, നിന്റെ നന്മയെ മൂടിയിട്ടിരിക്കുന്ന ഈ ചെങ്കടലിനെ മാറ്റാൻ നിനക്കൊന്നിന്റെ ശക്തി ആവശ്യമില്ല. നീ ശബ്ദം, നിന്റെ ശബ്ദം, യെസ്, നീ എഴുന്നേറ്റ് അതിനോട് സംസാരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഇന്ന പകല നീ അനുഭവിക്കേണ്ട സാമ്പത്തിക ഭൗതിക അനുഗ്രഹങ്ങളെ മൂടിയിട്ടിരിക്കുന്ന വെള്ളം രണ്ടായി പിളരാൻ പോയില്ല. Yes. Hallelujah. നമ്മുടെ നെടുമങ്ങാട്, നെടുമങ്ങാട് ചർച്ചിൽ ഒരു പെൺകുട്ടി ഗ്ലോറിയുടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് അവൾ വീട്ടിൽ ചെന്നപ്പോൾ അവളുടെ ഫ്രണ്ടിൽ ഒരു സർപ്പം മൂർഖം പാമ്പ് പണമുയർത്തി നിൽക്കുന്നു. അവൾ അന്യഭാഷ പറഞ്ഞു ശബ്ദത്തിൽ. അവൾ പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയ ദൈവശബ്ദം, ചെങ്കടലിനെ വഴിമാറ്റിയ ദൈവശബ്ദം, യോർദാനെ വഴിമാറ്റിയ ദൈവശബ്ദം, മരിച്ചു കിടന്ന ലാസറിനെ ലാസറേ എന്ന് പറഞ്ഞപ്പോൾ പുറത്തു കൊണ്ടുവന്ന ദൈവശബ്ദം, എന്റെ ശബ്ദത്തിനകത്തൂടെ അന്യഭാഷ വെളിപ്പെടുമ്പോൾ ഈ കടിക്കാൻ നിൽക്കുന്ന മൂർഖം പാമ്പ് ഇവിടെ ചത്ത് വീഴട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ മുമ്പിൽ രക്തം ഛർദ്ദിച്ച് ആ പാമ്പ് വീണെങ്കിൽ ഇന്ന പകൽ നീ സാധാരണ വ്യക്തിയല്ല, നീ ഒരു സാധാരണ വ്യക്തിയല്ല, നീ ഒരു സാധാരണ വ്യക്തിയല്ല. നീ ഒരു സാധാരണ വ്യക്തിയല്ല, നിന്റെ ശബ്ദം ഒരു അസാധാരണമാണ്. അത് മാംസമില്ലാത്തതിനെ, അത് ഞരമ്പില്ലാത്തതിനെ, അത് അഴുകി പുഴുത്തതിനെ, അത് നശിച്ച് ശവക്കുഴിക്കകത്ത് കിടക്കുന്നതിനെ, ചില അസ്ഥി കൂപ്പാരങ്ങളെ നിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ദൈവം സൈന്യമാക്കാൻ പോയ ഒരു വലിയ സൈന്യം. ഇന്ന് പകൽ നീ തിരിച്ചറിയണം, നിന്റെ ഐഡന്റിറ്റി തിരിച്ചറിയണം. നിന്റെ ശബ്ദം എല്ലാവരുടെ ശബ്ദം പോലെ അല്ല. നിന്റെ ശബ്ദം പൈശാചിക ലോകം ഭയപ്പെടുകയാ, നിന്റെ പ്രസൻസ് തന്നെ ഭയപ്പെടുകയാ. നിനക്ക് ശത്രുക്കൾ വർദ്ധിക്കാൻ കാരണം നിന്റെ ശബ്ദത്തിനകത്തുള്ള അഭിഷേകമാണ്. നിന്റെ ശത്രുക്കള് പലരും നിനക്ക് നേരെ എതിരായി നിൽക്കുന്നത് നിന്റെ ശബ്ദത്തിന്റെ അകത്ത് ഒരു അഭിഷേകമുണ്ട്. ചിലതിനെ ഉണ്ടാക്കാൻ, ചിലതിനെ സൃഷ്ടിക്കാൻ, ചിലതിനെ ഇല്ലാതാക്കി കളയാൻ, ചില വഴികളെ അടച്ചു കളയാൻ, ചിലതിനെ തുറക്കാൻ, ചില സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്താൻ ഇന്ന് പകൽ ചിലരുടെ ശബ്ദം, നിന്റെ ശബ്ദം അങ്ങനെ ചിലതിനെ ആക്കാൻ പോവുക. ഹല്ലേലൂയാ ജീസസിനായി. ഹല്ലേലൂയാ. കർത്താവ് പറയുക, ഇതാണ് ക്രിയേറ്റീവ് മറക്കൾസ്.
ഇല്ലാത്തതിനെ. ലൂക്കോസിന്റെ സുവിശേഷം 11:10 വായിച്ചാട്ടെ. നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു. അതായത് തുറക്കും. യാചിക്കുന്നവനും മുട്ടുന്നവനും അന്വേഷിക്കുന്നവൻ. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഈ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് തന്നെ ശബ്ദം ആ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ശബ്ദം വെളിപ്പെട്ടു. ഉടനെ ചേർത്ത് ഉണ്ടായി. പ്രൈസ് ദ ലോർഡ്. യേശുക്രിസ്തു മരുഭൂമിയിലായിരുന്നു, 5 അപ്പവും 2 മീനും. അപ്പോൾ തന്നെ ചിലത് ദൈവം പറഞ്ഞ ഉടനെ ചിലതുണ്ടായി. ഹല്ലേലൂയ. മാംസവും ഞരമ്പും എല്ലാം അഴുകിപ്പോയി, പക്ഷേ ദൈവം വിളിച്ച ഉടനെ തന്നെ ചിലത് ഉണ്ടായി. പ്രൈസ് ദ ലോർഡ്. അതിൽ പ്രത്യേകതയുണ്ട്. ദൈവം മനുഷ്യനെയും ദൈവത്തിൻ ദൈവം ഒരു ക്രിയേറ്ററാണ്. ദൈവം ഒരു ക്രിയേറ്ററാണ്. ഹല്ലേലൂയ. ഇല്ലാത്തതിനെയൊക്കെ എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കും. മനുഷ്യനും അതേ ശക്തിയുണ്ട്. ഇന്നും നമ്മൾ മനുഷ്യനുണ്ടാക്കിയ ചെയറിലായിരിക്കുന്നത്, മനുഷ്യനുണ്ടാക്കിയ മൈക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദൈവം എന്ത് ചെയ്തു അത് ചെയ്യാനുള്ള ശക്തി ആർക്കുണ്ട്? ക്രിയേറ്റ് ചെയ്യാനുള്ള പവറുണ്ട് മനുഷ്യന്. അതുകൊണ്ടാണ് ഫ്ലൈറ്റിലും ബസ്സിലും കാറിലും നമ്മൾ ഇട്ടിരിക്കുന്ന ഷർട്ടും പാൻറ്റും ഇത് മേശയും ഇതെല്ലാം മനുഷ്യനുണ്ടാക്കിയല്ലേ. നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം മനുഷ്യനുണ്ടാക്കി. അപ്പം ദൈവത്തിൻ്റെ സകല മനുഷ്യനും ദൈവത്തിൻ്റെ ക്രിയേറ്റീവ് പവറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവൻ്റെ ക്രിയേറ്റീവ് പവർ വേറെയാണ്. അവൻ പ്രാർത്ഥിച്ചാൽ ഇല്ലാത്ത കിഡ്നി ഉണ്ടാവും. ഗർഭമാത്രം ഇല്ലാത്തവർക്കും തലമുറ ഉണ്ടാകും. ഹാലില് മക്കൾ ഉണ്ടാകാത്തവർക്ക് മക്കൾ ഉണ്ടാകും. ഹാല് കാലും കയ്യും നീണ്ട് വരാത്ത ഇല്ലാത്തവന് അത് നീണ്ടു വരും. അസൂസ സ്ട്രീറ്റിനകത്ത് കൈയില്ലാത്ത ഒരുത്തം വന്നു. റിവൈവൽ നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര റിവൈവൽ, ഭയങ്കര അഭിഷേക ദൈവസാന്നിധ്യം. ഒരു കൈയില്ലാത്തവൻ വന്നു, വെല്ലുവിളിച്ചു, കൈയില്ല, നിന്റെ ദൈവം എവിടെ? ഒരു കൊച്ചു പയ്യൻ പറഞ്ഞു, ഉണ്ടാകട്ടെ എന്ന്. പതുക്കെ നീണ്ടിഞ്ഞു പോന്നു. ഹല്ലേലൂയ. ബോധം കിട്ടവൻ നിറ വീണു, അവൻ എഴുന്നേപ്പിച്ച് വീണ്ടും ബോധം കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ അവനില്ലാത്ത സംഭവം ഉണ്ടായി വന്നിരിക്കുക. ഒരു കാലില്ലാത്തവൻ വന്ന് ഒരു ദൈവദാസന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, നിന്റെ ദൈവം വലിയ സംഭവമാണെങ്കിൽ എനിക്ക് കാലില്ല. അദ്ദേഹം പറഞ്ഞു, നീ ഒരു കാലിൽ ഷൂ ഇട്ടിട്ടുണ്ടല്ലോ, രണ്ടാമത് കാലില്ല. ആ ഇല്ലാത്ത കാലിനും കൂടെ ഇതേ അളവിൽ ഒരു ഷൂ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ആഹ്, അങ്ങനെയാണ്, ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. ഇന്ന് കാല് ഉണ്ടായില്ലെങ്കിൽ നിന്റെ കാര്യം തീരും. ഈ ഷൂ കൊണ്ട് നിന്നെ അടിക്കും ഞാൻ. പറഞ്ഞു, നീ പോയിട്ട് വരാൻ പറഞ്ഞു. കടയിൽ പോയി ഷൂ വാങ്ങിച്ചുകൊണ്ട് വന്ന അതേ അളവിൽ, മറ്റടുത്ത കാലിൻ്റെ അതേ അളവിൽ ഒരു ഷൂ വാങ്ങിച്ചു. ദേവദാസ് പറഞ്ഞു, അവിടെ കസേര ഇരിക്കാൻ പറഞ്ഞു. ആ മറ്റേ കാലിൽ ഷൂ കൊണ്ട് ആ അതേ അളവിൽ തന്നെ ആ ഷൂ അവിടെ വെച്ചു. എന്നിട്ട് ദേവദാസ് പറഞ്ഞു, ആ ഈ ഷൂവിൻ്റെ അകത്തോട്ട് നിൻ്റെ കാല് കയറ്റുന്നതായിട്ട് നീ അങ്ങ് ഭാവന കാണാൻ പറഞ്ഞു. കണ്ടതേ ഉള്ളൂ കാലുണ്ടായിഞ്ഞു വന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ബാംഗ്ലൂരിലായിരുന്നപ്പം എം എ വർഗീസ് ഫാസ്റ്റയുടെ സഭയിൽ ഒരു ദൈവദാസം വന്നു. കിഡ്നി ഒന്നും ഇല്ലാത്തവർക്ക് ഉണ്ടാകുന്നത് പറഞ്ഞു തരുന്നമ്പേ അതുണ്ടായി. ഫണ്ട് പൈസ ഇല്ല, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മിറക്കൽ മണി, പോക്കറ്റിനകത്ത് പൈസ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇത് നിങ്ങൾക്കും കൂടെ ഉള്ളതല്ലേ? ഇത് വേറെ ആരെങ്കിലും ഒരു 2000 പേരുടെ ഏതെങ്കിലും ഒരു ദൈവദാസന്മാർക്ക് ഏതോ എവിടെയൊക്കെ കിടക്കുന്ന ഒരു പാസ്റ്ററിന് മാത്രം ഉള്ളതാണോ? ആ വിശ്വസിക്കുന്ന അതേ അഭിഷിക്തൻ്റെ അകത്തിരിക്കുന്ന ദൈവമല്ലേ നിന്റെ അകത്തിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഈ ക്രിയേറ്റിവിറ്റി, ഒരു ക്രിയേഷൻ പവർ, ഒരു ക്രിയേഷൻ ഗ്ലോറി, ചിലത് ഇല്ലാത്തതിനെ ഉണ്ടാക്കാനുള്ള ശക്തി നിന്റെ വായിലും നാവിലും നിന്റെ അകത്തും ദൈവം പകർന്നിട്ടുണ്ട്. യെസ്, പ്രാപിച്ചോ? ഇതിനകത്തുനിന്ന് ഒരാളെങ്കിലും കാലില്ലാത്തവനും കൈയില്ലാത്തവനും കിഡ്നി ഇല്ലാത്തവനും അവയവങ്ങൾ ഇല്ലാത്തവനും നീ പ്രാർത്ഥിക്കുമ്പോൾ ചിലത് ഉണ്ടായി വരാൻ. Yes, receive the power. Hallelujah, Jesus. ഒരു പാസ്റ്റർ ഒരു ചർച്ചിൽ വന്ന് പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു സഹോദരി വിളിച്ച് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് അടുത്ത വർഷം ഒരു തലമുറ ഉണ്ടാകും. അപ്പൊ തന്നെ ആ പാസ്റ്റർ പറഞ്ഞു, പെട്ടിയും തലേണൊക്കെ എടുത്തുകൊണ്ട് ഓടിക്കുമെന്ന് പറഞ്ഞു.
നീ കള്ളനാണ്, കള്ളപ്രവാചകനാണ്. ഭാഷ ചോദിച്ച് എന്താ പറ്റി? ഈ സ്ത്രീയുടെ ജന്മനാ തന്നെ ഈ സ്ത്രീയുടെ യൂട്രസ് എടുത്ത് കളഞ്ഞതാണ്. ആ യൂട്രസ് ഇല്ലാത്ത സ്ത്രീയെ നോക്കിയാണോ ഈ പറഞ്ഞുവിട്ട ഭാഷനെ കുറച്ച് വചനം അറിയാം, മെസ്സേജ് ഒക്കെ പറയും, പക്ഷേ ജീവനുള്ള ദൈവം ആരാണെന്ന് അറിഞ്ഞുകൂടാ? ഈ ദൈവം എന്താണ്, ആരാണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് പല ശുശ്രൂഷകരടക്കം പലതിനെയും വിമർശിക്കുന്നത്. അവൻ്റെ അറിവിനകത്ത് ഒതുങ്ങുന്നതല്ല ഈ ദൈവം. പല അഭിഷിക്തന്മാരും പാഷന്മാരടക്കമുള്ളവര് അവര് ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചതും അവന്റെ ജീവിതത്തിൽ അവൻ പ്രാർത്ഥിച്ചപ്പോൾ ചിലപ്പോൾ ഒരു ബാർ സോപ്പ് കിട്ടിക്കാണും, ഒരു പിഎസ് സോപ്പ് കിട്ടിക്കാണും. അതിനപ്പുറം അവൻ കണ്ടിട്ടില്ല. അത് കാണാത്തത് കൊണ്ട് ഇവനൊക്കെ ഇത് വിമർശിക്കും. പക്ഷെ നിന്റെ ഉണക്ക ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്നവനല്ല ഈ ദൈവം. അതില്ല, ഇതില്ല, ഇതൊക്കെ ദുരുപദേശമാണെന്നൊക്കെ പറഞ്ഞ് കുറെ കാണവേ. കാരണം അവൻ അറിയത്തില്ല ദൈവം ആരാണെന്ന്. അവന്റെ വിചാരം അവൻ പറഞ്ഞത് പറയുന്ന അവൻ 21 ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ 40 ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ചൊറിയൊക്കെ മാറ്റുന്ന ദൈവമാണെന്നാണ് അവന്റെ വിചാരം. ഹല്ലേലൂയ. പക്ഷെ അതല്ല നമ്മുടെ ദൈവം. അവൻ സൃഷ്ടാവാണ്, അവൻ ക്രിയേറ്ററാണ്. ഞാൻ ചെയ്തതിലും അധികം എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. ഈ പ്രവാചകൻ, ഈ സഹോദരി അടുത്ത വർഷം തലമുറ ഉണ്ടാകുമെന്ന് പറഞ്ഞ് പോയി. 3 മാസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഗർഭം ധരിച്ചു. അദ്ദേഹം പറഞ്ഞ സമയം തന്നെ യൂട്രസ് അവിടെ ഉണ്ടായി. എടാ, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് സാധിക്കാത്തൊരു കാര്യമുണ്ട്. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഏത് അസാധ്യമായ കാര്യങ്ങളുടെ മേലും നിനക്ക് പ്രവചിക്കാൻ പറ്റും, നിനക്ക് കൽപ്പിക്കാൻ പറ്റും. യെസ്, ഹല്ലേലൂയ. ഇതിനകത്ത് നിന്ന് അവയവങ്ങളെ സൃഷ്ടിക്കുന്നവരും പലതിനെയും സൃഷ്ടിക്കുന്നവർ എഴുന്നേക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. എന്ന് പകൽ അങ്ങനെ ചിലത് നിങ്ങളുടെ മേൽ ആ അഭിഷേകം വീഴാൻ പോവുക. ഒരു അബണ്ടൻസ് ഗ്ലോറി, എല്ലാവരും പറഞ്ഞിട്ട് അടുത്ത ഒരു അബണ്ടൻസ് ഗ്ലോറി, നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന അഭിഷേകം ഇന്ന് ആ അഭിഷേകം ചിലരുടെ മേൽ വീഴാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തു ഗന്നസരത്ത് തടാകത്തിന്റെ നടുവിലോട്ട് നടന്നപ്പോൾ ശൂന്യമായ ഒരു പടകുമായി രാത്രി മുഴുവൻ കഠിനാധ്വാനം ചെയ്തിട്ട് വല കഴുകി കൊണ്ടൊരു തന്നിക്കുന്നു. അവൻ്റെ മൈൻഡ് സെറ്റപ്പിനകത്ത് ഒരു ശാപം പിടിച്ചവനാണ് ഞാൻ, ഒരു എഴുന്നേറ്റവും ഇല്ല, അധ്വാനിക്കാനറിയാം, മീൻ എവിടെ കിടക്കണമെന്ന് അറിയാം, നീന്താൻ അറിയാം, മുങ്ങാങ്കുഴി ഇടാൻ അറിയാം, നിലവെള്ളം വരെ ചവിട്ടാൻ അറിയാം. പക്ഷേ ഇന്ന് മുഴുവൻ അധ്വാനിച്ചിട്ടും എൻ്റെ പടകിലും എൻ്റെ വലയിലും മാത്രം ഒരു മീൻ പോലും വന്നില്ല. ഹല്ലേലൂയ. വരേണ്ടവൻ നിന്റെ ജീവിതത്തിൽ വന്നാലേ ഇതൊക്കെ നടക്കൂ. നീ വിചാരിച്ച ഒന്നും നടക്കത്തില്ല. പലരുടെയും ഓട്ടം കണ്ടാൽ ആരാധന തീരുന്നതിന് മുമ്പ് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകണം കണ്ട നമ്മൾ വിചാരിക്കും ഇപ്പൊ എന്തൊക്കെ മലമറിക്കുമെന്ന്. പക്ഷേ ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ അകത്ത് യേശു വന്നാൽ, നിന്റെ പടകിൽ വന്നാൽ, ശൂന്യമായ പടക് മാത്രമല്ല, രണ്ടാമത് മറ്റൊരു പടക് കൂടെ. അതാണ് ഒരു അബണ്ടൻസി. ദൈവം പറയുകയാണ്, ഇതൊരു അഭിഷേകമാണ്, ഇതൊരു അഭിഷേകമാണ്. ഈ അഭിഷേകമുള്ളവന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അങ്ങനെയുള്ളവരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവർ 2 പോക്കറ്റിലും പൈസ കാണും, അവരുടെ പേഴ്സിനകത്ത് കാണും, അവരുടെ വീട് എല്ലാ മേഖലയിലും. പണം മാത്രമല്ല, എല്ലാ മേഖലകളിലും, ഒന്നല്ല ഒന്നിൽ കൂടുതൽ, എല്ലാ മേഖലകളിലും ഒന്നിൽ കൂടുതൽ, ഒരു ഓവർ ഫ്ലോയിങ്. പ്രൈസ് എല്ലാം ഒരു വീട്ടിൽ ചെന്നപ്പോൾ എവിടെ നോക്കിയാലും പൈസ. ടീപ്പോയിൽ കിടക്കുന്നു, സോഫ സെറ്റിൽ കിടക്കുന്നു, കബോർഡിനകത്ത് കിടക്കുന്നു, പിന്നെ അലമാരയ്ക്കകത്ത് ഡ്രസ്സ് തുറന്നു എടുത്തു നോക്കിയപ്പോൾ ഡ്രസ്സിൻ്റെ അടിയിൽ ഇരിക്കുന്നു പൈസ. ഗോൾഡുകൾ ഇരിക്കുന്നു, എവിടെ ഇരിക്കുന്നു, എന്തൊക്കെ ഉണ്ട്, എത്ര പ്രമാണമുണ്ട്, എത്ര സ്ഥലമുണ്ട്, എത്ര വാഹനമുണ്ട്, എത്ര ഡ്രൈവർമാരുണ്ട്, എത്ര ജോലിക്കാരുണ്ടെന്ന് പുള്ളിക്ക് അറിയത്തില്ല, ഒരു കണക്കില്ല. അങ്ങനെ ഒരു അഭിഷേകമുണ്ട്, അങ്ങനെ ഒരു അനോയിൻറ്റിങ് ഉണ്ട്. അത് ചിലരുടെ മേൽ ദൈവം പകർന്നാൽ ഒരു നിലവാരം കഴിയുമ്പോൾ ഇവര് പിന്നെ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. നമ്മളോടൊക്കെ ആൾക്കാർ ചോദിക്കുക, എന്താ എങ്ങനെയാണ്, എങ്ങനെ ആ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നു. ഇതാണ് നമ്മുടെ ലെവല്.
പക്ഷെ അത് കഴിയുമ്പോൾ ഒരു ലെവലുണ്ട്, അബ്രഹാമിനോട് ആരും ചോദിക്കത്തില്ല എങ്ങനെ ജീവിക്കുന്നു. കാരണം നാട് മുഴുവൻ അബ്രഹാമിൻ്റെതാണ്. കെ പി യോഹന്നാൻ്റെ അടുത്ത് ചെന്ന് എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്ന കാര്യങ്ങളും ചോദിക്കും. ആരെങ്കിലും പുള്ളിക്ക് തന്നെ അറിയത്തില്ല എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന്. കെ പി യോഹന്നാൻ നമ്മൾ ചെയ്യണ്ടേ, പാർഷിപ്പ് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ദൈവകൃപയാൽ എന്ന് പറയാൻ പറ്റൂ. പുള്ളി കൃപയ്ക്ക് മോളിൽ കയറി, അതാണ് അനുഗ്രഹം ആശീർവാദം. അതായത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ആദ്യം വിളിച്ചവ കൃപ കൃപയാൽ നടന്ന്, ആദ്യം വിളിക്കുമ്പോൾ കൃപ, കുറച്ച് ദിവസം കഴിഞ്ഞ് അനുഗ്രഹിച്ചു, ജസ്റ്റ് ഒന്ന് അനുഗ്രഹിച്ചു, അപ്പൊ തന്നെ ദേശത്തിന് സഹിക്കാൻ വയ്യാതായി. അത് കഴിഞ്ഞ് ഐശ്വര്യമായി അനുഗ്രഹിച്ചു. ഈ ഐശ്വര്യമായ അനുഗ്രഹം നമ്മളിൽ വരുമ്പോൾ നമുക്ക് ഉള്ളതെല്ലാം വർദ്ധിക്കാൻ തുടങ്ങും, അതങ്ങോട്ട് അബണ്ടൻസി ആവും. ഇന്ന് എത്ര പേർക്ക് അഭിഷേകം വേണം, ഒരു അബണ്ടൻസ് ഗ്ലോറി വേണമെന്നുള്ളവര് ദൈവ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് ദാരിദ്ര്യം പറയുന്നത് അങ്ങനെ, ഹല്ലേലൂയ. ഈ അബണ്ടൻസ് വരുന്നതിന് മുമ്പ് അബ്രഹാം ചെയ്തിരുന്നു, ചുമ്മാ കിട്ടത്തില്ല ഇത്. ഹല്ലേലൂയ. അബണ്ടൻസ് വരുന്നതിന് മുമ്പ് ദൈവം ഈ അബ്രഹാം ചെയ്തത് എന്താണെന്നറിയാമോ? തൻ്റെ മകനെ കർത്താവിന് കൊടുത്തു, തനിക്കുള്ളതെല്ലാം കൊടുത്തു. മൽക്കീസദേക്ക് എന്ന് പറയുന്ന ഒരു മഹാപുരോഹിതൻ, വംശാവലി ഇല്ലാത്തവനെ, ഒരു ലോത്തിനെ പിന്നെ യുദ്ധം ചെയ്ത്, ലോത്തുമായിട്ടുള്ള യുദ്ധം ചെയ്ത് മടങ്ങി വരുന്ന വരവിൽ, കൊള്ളയടിച്ചുകൊണ്ട് വരുന്ന വരവിൽ, അവൻ കൊള്ളയടിച്ചതിൻ്റെ ദശാംശം, മക്കളില്ലാത്തപ്പോൾ തൻ്റെ തലമുറകളെ ആത്മാവിൽ കണ്ട് വിശ്വാസത്താൽ എന്നെ അടക്കം നമ്മളെ അടക്കം കണ്ടുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു. അതാണ് വഴിത്തിരിവ്. വീട്ടിനകത്ത് വിളിച്ച് ദൂതന്മാർക്ക് ഫുഡ് കൊടുത്തു. സ്വന്തം ഏകജാതനായ പുത്രനെ യാഗം കഴിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ലാതെ കൊണ്ടൊന്ന് കൊടുക്കാൻ തയ്യാറായി. അപ്പൊ ചിലതൊക്കെ ചെയ്യാനുള്ള മനസ്സുള്ളവനെയാണ് അബണ്ടൻസ് കയറി ചുറ്റുന്നത്. ഹല്ലേലൂയ. ചിലതൊക്കെ ചെയ്യാൻ വേണ്ടി ദൈവരാജ്യത്തിനും ദൈവദാസന്മാർക്കും അഭിഷിക്തന്മാർക്കും ദൈവമക്കളെയും ഒന്നാമത് ദൈവത്തിന്റെ രാജ്യത്തിനും ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ ഇന്ന പകല് ദൈവം പറയുന്നു, ഒരു അബണ്ടൻസി, ഒരു ഐശ്വര്യമായ അനുഗ്രഹം. ഹല്ലേലൂയ. അത് ചിലരുടെ മേൽ വീണ പോയ ഹല്ലേലൂയ. എത്ര പേരുടെ മേൽ വേണം അബണ്ടൻസി? ചിലരുടെ മേൽ അത് വീഴാൻ പോവുക. ഇത് കർത്താവ് പറയുന്നു, ചിലര് ഇതിനകത്ത് ഇരിക്കുന്ന ചിലര് നിങ്ങൾക്കിന്നൊന്നുമില്ല, ശൂന്യമാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുള്ളതിനേക്കാൾ 1000 മടങ്ങ് ദൈവം നിങ്ങൾ വർദ്ധിപ്പിക്കാൻ പോകും, നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കാൻ പോകുന്നു, പ്രീമിയം ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നു, പട്ടണത്തിന്റെ നടുക്കുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് ദൈവം തരാൻ പോകുന്നു, പ്രീമിയം വാഹനങ്ങൾ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നു, ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള പിന്നെ വസ്ത്രങ്ങൾ തരാൻ പോവുക, ഗോൾഡുകൾ നിന്റെ അടുക്കൽ വരാൻ പോകുന്നു, നിന്റെ തലമുറകൾക്ക് ഫൈനാൻസ് വർദ്ധിക്കാൻ പോകുന്നു, നിന്റെ തലമുറ ഇറക്കത്തില്ല, നിന്റെ തലമുറ ദാരിദ്ര്യത്തിലാകത്തില്ല. ഇന്ന് പകൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ അതിന്റെ അർത്ഥം നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. 1000 തലമുറ വരെ ദൈവം നിന്റെ തലമുറയെ അനുഗ്രഹിക്കേണ്ടതിന് ഇപ്പോൾ ഒരു അബണ്ടൻസിയുടെ ഒരു അഭിഷേകം ചിലരുടെ മേൽ തീ പോലെ വന്ന് ഇടട്ടെ. കരങ്ങളെ അടിച്ച് പ്രാപിച്ചോ, ഒരു അബണ്ടൻസ് ഗ്ലോറി റിസീവ് ദ പവർ. ഒരു അബണ്ടൻസ് ഗ്ലോറി, ഒരു അബണ്ടൻസ് ഗ്ലോറി, ഒരു അബണ്ടൻസ് ഗ്ലോറി, ഒരു അബണ്ടൻസ് ഗ്ലോറി. യേശുവിന്റെ നാമത്തിൽ ഒരു അബണ്ടൻസ്. യെസ്, ഒരു വലിയ അബണ്ടൻസ്, ഒരു വലിയ അബണ്ടൻസ് ഗ്ലോറി റിലീസ് ആകട്ടെ. റിലീസ്, റിലീസ് ഫയർ. വർദ്ധിക്കട്ടെ, വർദ്ധിക്കട്ടെ, പെരുകട്ടെ. ഡബിൾ പോർഷൻ, ഡബിൾ പോർഷൻ, ഒരു ഡബിൾ പോർഷൻ ബ്ലെസ്സിംഗ് റിലീസ്. യേശുവിന്റെ നാമത്തിൽ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ, സാമ്പത്തിക അനുഗ്രഹങ്ങൾ,
യേശുവിന്റെ നാമത്തിൽ. നിന്റെ ബിസിനസ് വർദ്ധിക്കാൻ പോകുന്നു, നിന്റെ വരുമാനം വർദ്ധിക്കാൻ പോകുന്നു, നിന്റെ ജോലിയിലുള്ള വരുമാനം വർദ്ധിക്കാൻ പോകുന്നു, നിനക്ക് പ്രമോഷൻ വരാൻ പോകുന്നു. നിനക്ക് എന്നുള്ളതിനേക്കാളും 1000 മടങ്ങ് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുക. വർദ്ധിക്കാൻ പോകുന്നു ആലയം, ജനങ്ങളെ വർദ്ധിക്കാൻ പോകുന്നു. യെസ്, അബണ്ടൻസ് ഗ്ലോറി, ഒരു അബണ്ടൻസ് ഗ്ലോറി, ഒരു അബണ്ടൻസ് ഗ്ലോറി. ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ, വീടുകൾ, സ്ഥലങ്ങൾ. ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിനക്ക് എണ്ണമില്ലാത്ത വീടുകൾ. ഒരു കാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിനക്ക് കാറിടാൻ സ്ഥലമില്ലാതെ, വാഹനങ്ങൾ ഇടാൻ സ്ഥലമില്ലാതെ. ഒരു വസ്ത്രത്തിന് വേണ്ടി, നല്ല ബ്രാൻഡഡ് ഷർട്ടിന് വേണ്ടി ആഗ്രഹിക്കുന്ന നിനക്ക് വസ്ത്രം വെക്കാൻ അലമാര ഇല്ലാത്തതുപോലെ ഇന്ന് ഭാഗൽ നിന്നെ എല്ലാ മാനിഫോൾഡ് ബ്ലെസ്സിംഗ്സിനാലും, എല്ലാ സ്പിരിച്വൽ ബ്ലെസ്സിംഗ്സിനാലും, ഒരു കൃപാവരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന നീ 9 കൃപാവരങ്ങളാലും നിറയപ്പെടുന്നതുപോലെ ഇന്ന് ഭാഗൽ ഒരു അബണ്ടൻസി നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുവാൻ, നിറഞ്ഞ് കവിഞ്ഞ്, നിറഞ്ഞ് കവിഞ്ഞ് ഓവർഫ്ലോ ഫൈനാൻസ്, ഓവർഫ്ലോ ഫൈനാൻസ്, ഓവർഫ്ലോ ഫൈനാൻസ്. ദൈവം പറയുകയാണ്, ഇന്ന് 100 രൂപ ഇടുന്നവർ, ഇന്ന് 20 രൂപ ഇടുന്നവർ, ഇന്ന് 10 രൂപ ഇടുന്നവർ, ഇന്ന് ദശാംശം കൊടുക്കാൻ നിവർത്തിയില്ലാതിരിക്കുന്ന നീ, ഇന്ന് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാത്ത നീ, ഇന്ന് ഓട്ടോ കൂലിക്ക് പൈസ ഇല്ലാത്ത നീ, പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാത്ത നീ, ഇന്നൊരു ഒരു വസ്ത്രം വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത നീ, നിന്റെ മക്കൾക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാത്ത നിന്നെ നോക്കി പരിശുദ്ധന്മാർ പറയുകയാണ്, ഇത് നിറഞ്ഞ് കവിയാൻ പോകുന്നു. പക്ഷേ ദശാംശമല്ല നീ കൊടുക്കണം, ഓഹരി കൊടുക്കണം. നിന്നെ ദൈവം നിറയ്ക്കാൻ ശക്തനാണ്. ഇന്ന് എത്ര പേർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും? ഈ കൂട്ടത്തിനകത്തിരിക്കുന്ന ഒരാള്, ഞാൻ ഫൈനാൻസിന്റെ ക്ലാസ് എടുത്തപ്പോ അത് കേട്ട എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. അദ്ദേഹത്തിന്റെ വീട്ടിൽ 3 പേരുണ്ട്, പക്ഷെ 4-ാമനായ യേശു ക്രിസ്തുവിനെ ഉൾപ്പെടുത്തി അദ്ദേഹം ഈ സഭയിൽ ഇടുന്നത് അദ്ദേഹത്തിന്റെ ഓഹരിയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഡിസിഷൻ മുഖാന്തരം അദ്ദേഹത്തിന് ഇപ്പോൾ സാലറി വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് എല്ലാവർക്കും എടുക്കാൻ പറ്റത്തില്ല. ദാരിദ്ര്യത്തിന്റെ ദുരാത്മാവ് നിന്റെ അകത്തുണ്ടെങ്കിൽ നിനക്കിത് എടുക്കാൻ പറ്റത്തില്ല തീരുമാനം. പക്ഷെ നീ അത് ദൈവസന്നിധിയിൽ ഒരു നിറഞ്ഞ കവിഞ്ഞൊഴുകണമെങ്കിൽ നീ പറയണം, ദൈവമേ ഞാൻ അങ്ങേക്കൊരു ഓഹരി തരാൻ, എന്നെ അനുഗ്രഹിക്കുന്നതിന്റെ ഓഹരി. ഏത് അഡ്മിറ്റിങ്ങും വന്ന് വീഴുന്നത് നമ്മളെ തീരുമാനത്തില്ല. ഒരിക്കല് സ്തോത്ര കാഴ്ച എടുക്കാൻ വേണ്ടി വലിയ വെട്ടിയും കൊണ്ട് ആൾക്കാരെല്ലാം ഇങ്ങനെ ആലയത്തിൽ നടന്നപ്പോൾ ജോൺ വെസ്ലി പറഞ്ഞു, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. ഉടനെ ജോൺ വെസ്ലിയുടെ പറഞ്ഞു, ദൈവം ചോദിച്ചു, നിന്റെ കയ്യിൽ പണമില്ല, പക്ഷേ നിനക്ക് നിന്നെ തന്നെ എനിക്ക് തന്നൂടെ. പണത്തേക്കാൾ വലിയ വിലയേറിയതാണ് നീ എനിക്ക്, നിനക്ക് നിന്നെ തന്നെ എനിക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഉടനെ ആ സ്തോത്രപാത്രത്തിനകത്ത് ജോൺ വെസ്ലി കയറി നിന്നു. അതാണ് ലോകം അറിയപ്പെടുന്ന അഭിഷിക്തനായ ജോൺ വെസ്ലി. യെസ്, ഹല്ലേലൂയാ. ഇന്ന് പകൽ നിനക്ക് നിന്നെ തന്നെ കൊടുക്കാൻ, നിനക്ക് എന്തും ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ അത് നിന്റെതല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. നിന്റെ ബുദ്ധി കൊണ്ട് ശക്തി കൊണ്ട് പ്രാപിച്ച ഒന്നും നിനക്കില്ല, ദൈവത്തിന്റെ കൃപയാലാണ് നീ അനുഗ്രഹിക്കപ്പെടുന്നത്. അത് നിന്റെതല്ല, അത് ദൈവത്തിനുള്ളതാണ്. ഹല്ലേലൂയാ. ഈ അബണ്ടൻസ് വെളിപ്പെടുമ്പോൾ മറ്റൊരു വെളിപ്പാടും കൂടെ ഉണ്ട്, നീ വിതയ്ക്കാത്തത് കൊയ്യും. നീ ആരംഭിക്കുന്നത് സ്തോത്ര കാഴ്ചയില, പിന്നെ നീ അത് മുക്കി മുക്കി ഒരു വിധം കഷ്ടപ്പെട്ട് ദശാംശത്തിലെത്തിക്കും. അഭിഷേകം വന്ന് കെട്ടുപൊട്ടുമ്പോൾ നീ ഓഹരിയാവും. ഓഹരിയായ പിന്നെ ദൈവത്തിന് ഇരിക്കാൻ പറ്റൂല, ദൈവം ഭ്രാന്തനാകും. അതാണ് എല്ലാ അഭിഷിക്തന്മാരും, നിങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കും, ദൈവം ചിലരെ അനുഗ്രഹിക്കുന്ന കാര്യത്തിലുണ്ടല്ലോ, ദൈവം അനുഗ്രഹിച്ചാൽ ദൈവത്തിന് മതിയാവത്തില്ല. ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിച്ചോളാം.
ചില കൊച്ചു കുഞ്ഞുങ്ങൾ പറയും എനിക്ക് വേണ്ട അമ്മ അമ്മ മമ്മി എനിക്ക് വേണ്ട. അപ്പോഴും നമ്മൾ ഓടിച്ചിട്ട് പിടിച്ച് ഉരുട്ടി വായിക്കകത്ത് കുത്തി കിടക്കുന്നത് പോലെ നമ്മളെ ദൈവം അങ്ങ് സ്നേഹിച്ച്, എന്ന് വെച്ചാൽ ദൈവം എങ്ങനെ സ്നേഹിക്കുന്നത്, നമ്മുടെ പ്രവൃത്തി കണ്ടിട്ട. നമ്മളങ്ങ് ദൈവരാജ്യത്തിന് വേണ്ടി തീക്ഷ്ണമായിട്ട് അങ്ങ് നിൽക്കുമ്പോൾ, പിന്നെ അബ്രഹാമിൻ്റെ ഈ പരിപാടിയൊക്കെ കണ്ട് രാവിലെ എഴുന്നേൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, യാഗം നടത്തുന്നു, നീതിമാനായിരിക്കുന്നു, തൻ്റെ സ്വന്തം സഹോദരനെ വിട്ടുപോയിട്ടും അവർക്കൊരു ദ്രോഹം വരാൻ ആഗ്രഹിക്കാതെ അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൂതന്മാർ വീട്ടിൽ വന്നപ്പം ഓ ശാപം പിടിച്ചവന്മാർ കയറി വന്ന് ഇനിയിപ്പം വെള്ളം, പിന്നെ ചില പെണ്ണുങ്ങളുണ്ടല്ലോ വീട്ടിനകത്ത് മുറുമുറുക്കും, ആരെങ്കിലും അതിഥികൾ കയറി വരുമ്പോൾ ശവിക്കപ്പെട്ട ശാപം പിടിച്ച ജന്മങ്ങളുണ്ട്. അവർ പറയും അവർ വീട്ടിൽ വെളിയിറങ്ങൂല, മുഖമൊക്കെ വീർക്കും, കാരണം അടുക്കളയ്ക്കകത്ത് എന്തെങ്കിലും വെക്കാൻ അവർക്ക് മടിയാ, ഒരു കട്ടൻ ചായ കൊടുക്കാൻ മടിയാ, ചായ കൊടുക്കാൻ മടിയാ. പാർഷന്മാർ വരുമ്പോൾ എപ്പോൾ പോകും, സീരിയൽ തുടങ്ങാൻ സമയമായി, എവള് സീരിയൽ കണ്ട് ആ കസേരയിൽ നിന്നെ വാ പുളർന്ന് ചാവും. ഹല്ലേലൂയ, കാരണം അതൊക്കെ ശാപം പിടിച്ച ജന്മങ്ങളാ. പ്രൈസ് ദി ലോർഡ്. കാരണം അവളുടെ ഹൃദയത്തെ തൂക്കി നോക്കുന്ന ദൈവം. ചില അനന്യാസ സഫീറും കൂടെ വന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അഭിഷിക്തം പത്രോസ് പ്രാർത്ഥിച്ച് വസ്തു വിൽക്കട്ടെ. വസ്തു വിറ്റപ്പം വീട്ടിൽ രണ്ടെണ്ണം കൂടെ സൂത്രപ്പണികൾ മാറ്റി വന്ന് ഈ സൂത്രപ്പണി കയ്യിലുള്ള എല്ലാം തട്ടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നും നിലനിൽക്കത്തില്ല, എല്ലാം അടിച്ച് പീസായി പോകും. പക്ഷേ ഹൃദയവിശാലതയോടെ സത്യസന്ധതയോടെ ദൂതന്മാർ വീട്ടിൽ വന്നപ്പോൾ ഹല്ലേലൂയ എല്ലാം മാറ്റിവെച്ചിട്ട് ഏറ്റവും നല്ല കോഴി, ഏറ്റവും നല്ല കാള, ഏറ്റവും ഹല്ലേലൂയ അതിനകത്ത് ഉറുമ്പില്ലാത്ത മാവ്, ഹല്ലേലൂയ ഇതൊക്കെ എടുത്ത് ഒരു മടിയും കൂടാതെ വെട്ടി അറുത്ത് അങ്ങോട്ട് ഹാല് പാചകം ചെയ്ത് കൊടുക്കുന്ന ഒരു അബ്രഹാമിനെ കണ്ടപ്പോൾ ദൈവം മനസ്സിൽ ഉറപ്പിച്ചു, എടാ മോനെ ഞാൻ ആർക്കും കടക്കാരനല്ല, നീ എന്നെ ഊട്ടി അങ്ങോട്ട് വലുതാവണ്ട, ഞാൻ നിന്നേക്കാൾ വലിയവനാ. ഇത് ദൈവത്തിനൊരു മനോഭാവമാണ്, ഇത് മനസ്സിലാക്കിക്കൊള്ളണം. ദൈവം ഒരിക്കലും തന്നെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. മനസ്സിലായോ? മണ്ടന്മാർക്ക് മനസ്സിലാവില്ല, വെളിപ്പാടുള്ളവന് കത്തും. ദൈവം ആർക്കും തൻ്റെ മഹത്വം, കാരണം നീ വിശ്വാസ വീരനായിരിക്കാം, ഭക്തനായിരിക്കാം, നീ ഭയങ്കര ഗിവറായിരിക്കാം, പക്ഷേ ദൈവം പറയും നീ എന്നേക്കാൾ വലുതാവണ്ട, നീ തരുന്നതിനേക്കാൾ അധികമായി നിന്റെ ജീവകാലത്തും എനിക്ക് അതിന് മതിയാകത്തില്ല. നിന്റെ ജീവകാലത്ത് തന്നാൽ ഞാൻ സാധാരണ മനുഷ്യനായി പോകും. നീ ഒരു കാര്യം, ഇപ്പൊ അരുൺ എനിക്കൊരു 100 രൂപ തന്നു, ഞാനൊരു 500 രൂപ കൊടുത്തു, സാധാ മനുഷ്യരാ. പക്ഷേ അരുണിൻ്റെ കാലശേഷം 4 തലമുറ വരെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ? അരുണിനെ എങ്ങനെ കടം വീട്ടാൻ പറ്റും? അരുണിനെ എങ്ങനെ ദൈവത്തിന്റെ കടം വീട്ടാൻ പറ്റും? അരുണ് ദൈവത്തിന് കടക്കാരനാണോ? ദൈവം അരുണിന് കടക്കാരനാണോ? മനസ്സിലായോ? ഇതാണ് ഗിവിങ്ങിന്റെ തത്വം. അതായത് നീ എന്ത് ചെയ്താലും നിന്നെ വലുതാകാൻ ദൈവം അനുവദിക്കത്തില്ല, ദൈവത്തെക്കാൾ വലുതാകാൻ അനുവദിക്കത്തില്ല. നീ തരുന്നതും അതിൻ്റെ പലിശയടക്കം തന്നത് മാത്രമല്ല, നിന്റെ നീ മരിച്ചു കഴിഞ്ഞാലും ഇത് കണക്ക് വെച്ച് നിന്റെ 4 തലമുറ വരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാറയും സാറേമ്മച്ചിയും അവിടെ അബ്രഹാമും കൂടെ വന്നപ്പോ അബ്രഹാം തടിച്ച കാളക്കുട്ടി, എന്ന് വെച്ചാൽ ഏത് കാര്യവും ചെയ്യുമ്പോൾ ഗ്രേറ്റ് ആയിട്ട് ചെയ്യണം, പറഞ്ഞാട്ടെ. ഇത് ദൈവത്തിന്റെ അഭിഷേകമുള്ളവനെ പറ്റും, പിശാചിന്റെ ആത്മാവുള്ളവന് പറ്റില്ല. സൈത്താൻ പിടിച്ച ഡെവിൾ സ്പിരിറ്റ് ഉള്ളവന് എങ്ങനെ മോശമായതെടുക്കാം? ഒരാൾ വന്നു അവിടെ വിഷം, ഇപ്പൊ വിഷം കഴിച്ച് ചാവം കിടക്കണ കോഴി അങ്ങോട്ട് ഇട്ട് വിഷം, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ വിഷമൊക്കെ പോകും. ചിലര് അവന്റെ കാര്യം അങ്ങനെയാണ്, മഞ്ഞപ്പൊടി ആയിരിക്കും അവന്റെ അവസാനം. ഇപ്പൊ ചാവ എറിഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ ആരും ഒറ്റ എറി എറിഞ്ഞ കാല് ഒടിഞ്ഞ് കിടക്കുന്ന ഒരു ഇത്, അപ്പുറത്തെ വീട്ടിൽ കയറി പുല്ല് തിന്ന പശുവിനെ അവൻ കാലടിച്ചൊടിച്ചിട്ടു, തൊലി ഉരിച്ചു വിട്ടു. അതിനെ ചാവം കിടക്കുന്നതിനെ, അങ്ങറ്റം പിടിച്ചതിനെ, വിഷം കഴിച്ച് തിന്നതിനെയൊക്കെ, മരിക്കാൻ കിടക്കുന്നതിനെ എടുത്ത് ആര് പറയാ, മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് നീ ദൈവദാസനെ വിട്ടുകൊടുത്ത കാണുന്നൊരു ദൈവത ഉണ്ട്. ഹല്ലേലൂയ. മുട്ട അവിച്ച മുട്ട, പക്ഷേ 2000 വർഷം പഴകുള്ള മുട്ടയാണ്, കാണുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ വീട്ടിനകത്ത് അടുക്കളയ്ക്കകത്ത് നീ നിന്റെ പെണ്ടാട്ടിയും കൂടെ പിറുപിറുക്കുന്നത് അറിയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ ആരെന്ന വെച്ചാൽ ദൈവത്തിന്റെ അടുത്ത് നീ കളിക്കരുത്, നീ വന്നിരിക്കുന്ന മനുഷ്യന്റെ അടുക്കലാണ്. നിന്റെ സകല സൂത്രപ്പണിയും കാണുന്നൊരു ദൈവം, ഇരുട്ടിനും സീക്രട്ടായിട്ട് നിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ അറിയുന്ന ദൈവം, നിന്നെ അളന്നു തൂക്കുന്ന ദൈവം,
അബ്രഹാമിന്റെ ഭാര്യ അബ്രഹാമിനെ പോലെ തന്നെ കൂടെ ജീവിച്ച് ജീവിച്ച് അബ്രഹാമിനെ പോലെ വിശ്വാസവീരയായി. ഇടയ്ക്കൊന്ന് ചിരിക്കുന്നേ ഉള്ളൂ ദൂത് കേൾക്കുമ്പം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അബ്രഹാം ശരം വിട്ടതുപോലെ വീട്ടിൽ കയറിയപ്പോഴേ മനസ്സിലായി ഇങ്ങേർക്ക് ഒരു സൂക്കേടുണ്ട്. ആര് വഴിയിൽ കൂടെ പോയാലും വിളിച്ച് ആഹാരം കൊടുക്കും. ഓ, ആരോ വന്നു. പ്രൈസ് ദ ലോർഡ്. ഏതോ അതിഥികൾ വന്നു. അതാണ് ഈ ശരം വിട്ട പോലെ ഓടുന്നത്. പ്രൈസ് ദ ലോർഡ്. ഏറ്റവും നല്ല തടിച്ചു കൊഴുത്തൊരു കാളയെ അങ്ങ് വെട്ടി. ആ കാളയെ വിറ്റാൽ 70,000 രൂപ കിട്ടും. നമ്മളാണെങ്കിൽ ചിന്തിക്കും ഈ കാള. ഞാനൊരു വീട്ടിൽ പോയി പണ്ട്. ഞാൻ നോക്കിയപ്പോൾ നാടൻ കോഴി കാണാനില്ല, വെള്ളം വെള്ളക്കോഴിയാണ്. ഞാൻ നെടുമങ്ങാട് ചർച്ചിലുള്ള ഒരു അമ്മച്ചൻ്റെ അമ്മച്ചിയുടെ വീട്ടിൽ കുന്നിൻ്റെ മുകളിൽ പോയപ്പോൾ നല്ല നാടൻ കോഴി ഇരിക്കുന്നു. അത് കണ്ടപ്പോഴേ രണ്ട് കടവായി കൂടെ വെള്ളം ഒഴിച്ചു. പ്രൈസ് ദ ലോർഡ്. വെള്ളക്കോഴി തിന്ന് കിടക്കുന്ന ഞാൻ പറഞ്ഞു, അപ്പച്ച അമ്മച്ചി ഒരു കോഴി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മുഖം അങ്ങ് മാറി. പിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ, പ്രാർത്ഥിച്ചിട്ട് വന്നു. പിറ്റേന്ന് ഈ കാട്ടുവാക്കാൻ എന്ന് പറയുന്നൊരു സംഭവം വന്ന് 9 കോഴി അങ്ങ് തിന്നളഞ്ഞു. ഒരു കോഴി ചോദിച്ച, പക്ഷേ പ്രൈസ് ദ ലോർഡ്, അവർ തന്നില്ല. ഞാൻ പറഞ്ഞു ശരി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അഭിഷിക്തന്മാർക്ക് ഇല്ലാത്തത് പിന്നെ അവൻ തിന്നിട്ട് വല്ല കാര്യമുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. 9 കോഴി വിളിയും നില വിളിയും. പ്രൈസ് ദ ലോർഡ്. എനിക്ക് ഒരുപാട് ചരിത്രങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്, ഇപ്പോഴാണൊന്ന് കുറച്ച് വെച്ചിരിക്കേ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവത്തിന് കൊടുക്കുമ്പോൾ ഗ്രേറ്റ് ആയിട്ട് നീ ചെയ്യണം. അത് നിനക്ക് എനിക്ക് വേണ്ടിയല്ല, സഭയ്ക്ക് വേണ്ടിയല്ല, നാട്ടുകാർക്ക് വേണ്ടിയല്ല, നിനക്കും നിന്റെ തലമുറയ്ക്കും. നീ പലപ്പോഴും കരഞ്ഞ് നിലവിളിച്ച് തന്നിട്ട് വിളിച്ചു പറയുന്നവന്മാരുണ്ട്. ഞാനതാ ഒരു കസേര വാങ്ങിച്ചോണ്ടിട്ടു തീർന്നു. നിന്റെ അടുത്ത തലമുറ കസേരയിൽ ഇരുന്ന് അത് ഒടിഞ്ഞു വീണ് ചിലപ്പോൾ പള്ളയൊക്കെ ചാവും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയത്തിനകത്തും ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്കും എന്തെങ്കിലും കൊടുത്തിട്ട് അത് കണക്ക് പറയുന്നത് നിന്റെ തലമുറയ്ക്ക് ശാപമായി മാറും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം ചെയ്താൽ ദൈവരാജ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരായുസിൽ അത് തീരത്തില്ല. നല്ലത് ചെയ്താലും തീയത് ചെയ്താലും ഒരായുസിൽ അത് തീരത്തില്ല. അത് എപ്പോഴും മനസ്സിലാക്കിക്കോളണം കേട്ടോ. നീ എന്ത് ചെയ്താലും നിന്റെ ആയുസ് കൊണ്ട് അതിൻ്റെ ഫലം തീരത്തില്ല. നീ നല്ലത് ചെയ്താൽ നിന്റെ 1000 തലമുറ വരെ ദൈവം നിന്നെ ഓർക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. നീ അത് ദോഷം ചെയ്താൽ, നീ അത് കണക്ക് പറഞ്ഞാൽ, നീ അതിനെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതെ ചെയ്താൽ, നീ മനഃപൂർവ്വം ചില ആൾക്കാരുണ്ട് എവനി തക്ക മതി 100 രൂപ അത്രേ മതി, നീ അങ്ങനെ സൂചിക്കണ്ട, നീ നല്ല ചന്തയിൽ ചെന്ന് മീൻ വാങ്ങിക്കണ്ട, നീ ഞാൻ വാങ്ങിച്ചു കഴിക്കും, പക്ഷേ നിന്റെ കുടലിൽ പുണ്ണു വരും. നീ കഴിക്കൂല, അഭിഷിക്തന്മാരായ ഞാൻ കഴിക്കും. നീ 100 അവ അങ്ങനെ സൂചിക്കണ്ട, ഞാൻ സൂചിക്കോടാ, ഞാൻ സൂചിക്കാൻ വേണ്ടി ജനിച്ചവരാ, ഞാൻ സൂചിച്ചിട്ടേ നീ സൂചിക്കൂ. ഹല്ലേലൂയ. കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ട്. നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. ദൈവത്തിന്റെ വിചാരം നിന്റെ വിചാരങ്ങളെക്കാൾ വലുതാണ്. നിന്റെ 3 രൂപ 50 പൈസയുടെ കാര്യത്തിലല്ല ദൈവം ഒരു അഭിഷിക്തനെ വിളിക്കുന്നത്. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ശുശ്രൂഷകരെ നടത്താൻ ദൈവം ശക്തനാണ്. നിനക്ക് തെറ്റിപ്പോയി, ഹല്ലേലൂയ. നീ അങ്ങനെ സുഖിക്കണ്ട. ഞങ്ങളുടെ പണം കൊണ്ടൊന്നും ഇവനൊന്നും നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും കഴിക്കണ്ട. നീ കഴിക്കൂല, നിന്റെ തലമുറയും കഴിക്കൂല, പക്ഷെ ഞാൻ കഴിക്കും. ഞാൻ ഇന്ത്യയിലെ മാത്രമല്ല ലോക രാജ്യങ്ങളെ കഴിക്കും. നീ കേരളത്തിലെ തട്ട് ദോശ തിന്നുമ്പോൾ ഞാൻ ഇസ്രായേലിൽ ചെന്ന് ബഫേ കഴിക്കും. ഇവിടെ നമ്മുടെ വിളി വേറെ എന്നോ, നിന്റെ വിളി പിച്ചക്കാരന്റെ വിളി, എന്റെ വിളി അഭിഷേകമുള്ളവന്റെ വിളി. അത് റിച്ചസ്റ്റ് ആയ ഐ എം റിച്ചസ്റ്റ് പാസ്റ്റർ ഇൻ ദ വേൾഡ്. എന്നെ ദൈവം വിളിച്ചിട്ട് അനുഗ്രഹം അനുഭവിക്കാനാ. പ്രൈസ് ദ ലോർഡ്. നീ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെടും, പക്ഷേ ദൈവം വിളിച്ചവൻ അങ്ങനെയല്ല. ദൈവരാജ്യത്തിനകത്ത് വിശ്വസ്തമായി നിൽക്കുന്നവനെ ദൈവം കണ്ടിരിക്കുന്നത് ഹല്ലേലൂയ നിന്നെ പോലെ ജീവിക്കാനല്ലെന്ന്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ വിളി തിരിച്ചറിഞ്ഞുകൂടാത്ത, ദൈവത്തെ അറിഞ്ഞുകൂടാത്തവർ അവർ കൊടുക്കുന്നതിനും വാങ്ങിക്കുന്നതിനും പിച്ചക്കാശിന്റെ കണക്ക് പറയുമ്പോൾ അത് നിന്നെങ്കിലും നിന്റെ തലമുറയോടും ദൈവം ചോദിച്ചിരിക്കും. പക്ഷേ അല്ല, ചിലരുണ്ട് അവർ ഉത്സാഹത്തോടെ ചിലത് ചെയ്യും, ഉത്സാഹത്തോടെ ചിലത് ചെയ്യും. ഹല്ലേലൂയ. അവർ ചെയ്യുന്നത് ഒരു കൈ അറിയത്തില്ല, വലതുകൊണ്ട് ചെയ്യുന്നത് ഇടം കൈ അറിയത്തില്ല.
അങ്ങനെയുള്ള ചിലരെ ഈ പകൽക്കാലം ദൈവം ഓടിച്ചിട്ടിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ദൈവാത്മാവിൽ ഞാൻ പറയുക, അങ്ങനെയുള്ള ചിലരെയാണ് ദൈവം ഈ വർഷം അനുഗ്രഹിക്കാൻ പോകുന്നത്. ചിലരെയൊക്കെ ദൈവം അഭിഷേകം ചെയ്യാൻ പോവുക. നീ ചെയ്യുന്നത് നിന്റെ 4 തലമുറ 1000 തലമുറ വരെ ദൈവം ഓർത്ത് വെച്ച് നിന്നെ അനുഗ്രഹിക്കാൻ പോകും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയുള്ളവരൊക്കെ ദൈവം കൊടുക്കുന്നത് നീ ഐശ്വര്യമായി നിന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ, അതായത് നീ ഭക്ഷണം കൊടുത്തപ്പോ ദൈവം പറഞ്ഞു എന്നെ നീ തോൽപ്പിക്കാൻ വരട്ടെ. 4 തലമുറ മരുഭൂമി കടന്നപ്പോ 3.5 ഇടങ്ങഴി ദാ മന്ന കൊണ്ട് തട്ടിക്കൊടുത്തു. ഇവര് കൊടുത്തത് കാളയിറച്ചിയും അപ്പോ. ദൈവം കൊടുത്തെന്താ? കൊത്തമ്പല പാലരി പോലെ തേനിനേക്കാൾ മധുരമുള്ള സ്വർഗത്തിൽ ചൊട്ടാട. മനസ്സിലായോ? നീ കൊടുക്കുന്നത് പോലെ തരാൻ ദൈവം മനുഷ്യനല്ല, നിന്നേക്കാൾ കൊടുത്തതിനേക്കാൾ സ്റ്റാൻഡേർഡിൽ തരുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ എന്തെങ്കിലും കൊടുത്തിട്ട് പറയും ഞാൻ അത് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആൾക്കാർ 10 പേര് അറിഞ്ഞില്ലെങ്കിൽ ആകാം. പാഷ് അവിടെ പ്രസംഗിക്കാൻ കയറിയപ്പോൾ പാഷ് ഞാൻ കൊടുത്തത് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞാൽ തീർന്നില്ലേ, പക്ഷെ ദൈവം അറിഞ്ഞാലല്ലേ നിനക്ക് വിടുതലുള്ളൂ. പാസ്റ്റർ അത് പറഞ്ഞില്ല, ഞാനത് ചെയ്തത്, ഞാൻ ആ പുൽപ്പിറ്റ് വാങ്ങിച്ചിട്ട്, ഞാനാണ് ഈ ഇത് വാങ്ങിച്ചിട്ട്, ഞാനാണ് ബൈക്ക് വാങ്ങിച്ചത്, ഞാനാണ് കസേര വാങ്ങിച്ചത്, ഞാൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അത് നാട്ടുകാരറിഞ്ഞാൽ നിനക്ക് പ്രതിഫലമില്ല. നീ ചെയ്യുന്നത് ദൈവം അറിയാനാ, നീ ദൈവത്തിന് കൊടുക്കാനാ, നീ ദൈവത്തിന്റെ മകനാ. നീ ചെയ്യേണ്ടത് ദൈവമാണ് അറിയേണ്ടത്, നിനക്ക് ദൈവമാണ് പ്രതിഫലം തരേണ്ടത്. ആ പ്രതിഫലം മനുഷ്യന്റെ പ്രതിഫലമല്ല, ഹയർ സ്റ്റാൻഡേർഡിൽ അത് വെളിപ്പെടും. മനസ്സിലായോ? ഹല്ലേലൂയ. ഈ വചനം അറിഞ്ഞുകൂടാത്തോണ്ടാണ് ജനം കിടന്ന് ഈ തിളയ്ക്കണത്. ഈ ദൈവവചനം ഉള്ളിലില്ലാത്ത ജാതികളെ പോലെയുള്ള ആൾക്കാരാണ് ഈ വെളിപ്പാടില്ലാതെ നശിച്ചു പോകുന്നത്. വെളിപ്പാടുള്ളവനുണ്ടല്ലോ, ഒരു കൈകൊണ്ട് ചെയ്ത പറയും, ആരും അറിയരുത്. പക്ഷേ ഞാൻ പറഞ്ഞതാണ്, ഞാൻ തന്നതാണെന്ന് ഒരു മനുഷ്യൻ അറിയരുത്. എൻ്റെ അടുത്ത് എത്ര പേര് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ കഞ്ഞി വയ്ക്കുന്ന ആൾ പറഞ്ഞു ഞാനാണ് കഞ്ഞി വയ്ക്കുന്നതെന്ന് ഒരു മനുഷ്യൻ അറിയരുത്. ഹല്ലേലൂയ. അതാണ് വെളിപ്പാട്. ഇത് ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലേ, നിങ്ങൾ അറിഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ ആരെങ്കിലും പുള്ളിക്ക് വല്ലതും കൊടുക്കാൻ പോകുന്നു ഇല്ല. പക്ഷേ കഞ്ഞി വെക്കൊടു, അത് ചെയ്യാൻ 1000 രൂപ 2000 രൂപ മുടക്കിയാൽ ദൈവം കടക്കാരനാകത്തില്ല. നമുക്കൊരിക്കലും ദൈവത്തെ കടക്കാരനാക്കാൻ പറ്റില്ല. ദൈവം പറയും, നീ 2000 രൂപ മുടക്കിയല്ലേ, എന്നെ അങ്ങനെ നിന്റെ കടക്കാരനാക്കാൻ നീ ശ്രമിക്കണ്ട. 2000 മുടക്കിയെങ്കിൽ 200,000 തരുന്നവനാ ഞാൻ. ഹല്ലേലൂയ. അത് നിന്റെ തലമുറ കൊണ്ട് കഴിയത്തില്ല. നീ ഒരു പ്രാവശ്യം കഞ്ഞി കൊടുത്തതിന് നിന്റെ അടുത്ത തലമുറയും അതിന്റെ അടുത്ത തലമുറയും ഒരു മനുഷ്യൻ ഇനി കഞ്ഞി കുടിക്കാതെ നടക്കത്തില്ല. ഹല്ലേലൂയ. ഈ വെളിപ്പാട് നിന്റെ അകത്ത് കയറിയാൽ പിന്നെ നിന്റെ ലൈഫിൽ നീ കൊടുക്കുന്ന കാര്യത്തിൽ പിച്ചതരം കാണിക്കത്തുമില്ല, പിടിച്ചു വെക്കത്തുമില്ല, പറയത്തുമില്ല. നീ അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കത്തുമില്ല. നീ പറയും, എനിക്ക് അറിയേണ്ടവൻ എന്നെ കാണുന്നവൻ എന്നെ കാണുന്നു, എന്നെ അറിയുന്നവൻ എന്നെ അറിയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പലപ്പോഴും ദൈവവചന വെളിപ്പാട് ഇല്ലാത്തത് കൊണ്ട് അയ്യോ, നാട്ടുകാരാണ് ഇപ്പം നമ്മുടെ കാര്യമൊക്കെ തീരുമാനിക്കുന്നത്. ആരെങ്കിലും പറയാം, അയ്യോ അവിടെ ഒന്നും കൊടുക്കല്ലേ, ആ അയ്യോ ഞാൻ കൊടുക്കൂല, കൊടുക്കണ്ട, നിന്റെ പൈസ ആർക്ക് വേണോടാ, നീ എന്ത് പൈസ കണ്ടിട്ടുണ്ടോ നീ. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ പണ്ട് ഒരു റൂം മുഴുവനും കെട്ടുകിട നോട്ട് വെച്ച് കത്തിച്ച് കിണറ്റി കളഞ്ഞിട്ട് വന്ന് ഈ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി വരാവുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഗോൾഡ് കണ്ടിട്ട് വന്നേ, ഇഷ്ടം പോലെ ഗോൾഡ് കണ്ണുകൊണ്ട് കണ്ട് നിറഞ്ഞിട്ടാണ് ഈ ദൈവവേലയ്ക്ക് ഇറങ്ങിയത്. പ്രൈസ് ദ ലോർഡ്. ഒന്നും കാണാത്ത വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചവരല്ല ഞങ്ങൾ, കർത്താവ് വിളിച്ചിട്ട് ഇറങ്ങി വരാ. നീ ഇതൊന്നും കാണുന്നതിന് മുമ്പേ കണ്ട് മതി വന്ന് തിന്ന് ഒക്കെ കളഞ്ഞവരാ അവള്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പൊ ദൈവത്തിനാണ് നീ ചെയ്യേണ്ടത്, മനുഷ്യരല്ല. മനുഷ്യന്റെ വാക്കല്ല നീ കേൾക്കേണ്ടത്, ദൈവത്തിന്റെ വാക്കാണ് നീ കേൾക്കേണ്ടത്. ഹല്ലേലൂയ.
ദൈവം നിനക്ക് കടക്കാരനല്ല. അങ്ങനെയുള്ളവനെ ദൈവം അനുഗ്രഹിക്കും. എങ്ങനെ അനുഗ്രഹിക്കും? നീ വിതയ്ക്കാത്തത് കൊയ്യും. ഹല്ലേലൂയ. നീ വിതച്ച് മടുത്തിരിക്കുമ്പോൾ ദൈവം പറയും, പ്രമാണങ്ങൾ കൊണ്ടൊന്ന് നിന്റെ വീട്ടിൽ കൊണ്ടുതരും ആൾക്കാർ. ഒരു ഗിഫ്റ്റായിട്ട് ഇതിരിക്കട്ടെ, ഈ വീട്. ഒരു വാഹനം ഗിഫ്റ്റായിട്ട് ഇരിക്കട്ടെ, ഒരു സ്ഥലം ഗിഫ്റ്റായിട്ട് ഇരിക്കട്ടെ. കാരണം നീ വിതച്ചത് ദൈവം കണ്ടു. ഇപ്പൊ നിനക്ക് വിതയ്ക്കാൻ സമയം പൈസയൊന്നും ഇല്ലെങ്കിലും നിന്റെ കയ്യിൽ ഇതിരിക്കട്ടെ. കാരണം ഒരു നാളിൽ നീ വിതച്ചവനാ. ഇപ്പൊ നിന്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ ചില ആൾക്കാരെ ദൈവം എഴുന്നേപ്പിച്ചിട്ട് പറയും, പ്രൈസ് ദി ലോർഡ്, ഇവന് സ്ഥലം കൊട്, വീട് കൊട്, വാഹനം കൊട്, ഇവന് പണം കൊട്. ഇന്ന് പകൽ ദൈവം കടക്കാരനല്ല. വേറെ കാര്യം, നീ വേറെ എവിടെയെങ്കിലും ലോകത്തിലും ജാതികളുടെ ഇടയിലും നിന്റെ കൂട്ടുകാർക്കും ഒക്കെ വിതച്ചിട്ട് വന്നാൽ കിട്ടണമെന്നാണ് കാര്യമല്ല പറഞ്ഞത്. ദൈവരാജ്യത്തിനകത്ത് നീ വിതച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയമാകുമ്പോ നിനക്ക് വിതയ്ക്കാൻ സമയമൊന്നും ഇല്ലാതിരിക്കുമ്പോഴും ദൈവം കടക്കാരനല്ല. ദൈവം പറയും, ഇതാ നനയ്ക്കാത്ത തോട്ടം നിനക്കൊന്നിരിക്കട്ടെ, ഇതാ നീ കുഴിക്കാത്ത കിണർ ഇരിക്കട്ടെ, നീ പണിയാത്തൊരു വീട് നിനക്കിരിക്കട്ടെ. ഇതൊരു സിസ്റ്റമാണ്, ഇതാ വെളിപ്പെടാൻ പോവുകയാണ്. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ജീസസ് നെയിം.